ആരംഭിക്കുന്ന കാലത്ത് നമുക്ക് അതിന് വലിയ പ്രചോദനം നൽകിയ വന്ദ്യരായ അധികാരി കുഞ്ഞമ്മദ് ഹാജി മുതൽ നമുക്കാദ്യമായി ദുആ നടത്തി തന്ന കണരണ്ടി ഉസ്താദ് വരെ നമ്മുടെ സ്ഥാപനത്തിൽ എൽമ് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്ന തൈക്കണ്ടി ഉസ്താദ് അടക്കം ധാരാളം ആലിമീങ്ങളും ഒമറാക്കളും മോമിനീങ്ങളും മോമിനാത്തുകളും ഈ കാലയളവിനുള്ളിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന രണ്ട് പ്രധാന പ്രവർത്തകർ ഷെരീഫ് സഖാഫിയും മാക്കൂൽ മുഹമ്മദ് ഹാജിയും കഴിഞ്ഞ പ്രളയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് നമ്മോട് വിട പറഞ്ഞുപോയി. നമ്മിൽ നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ഫൈനൽ വിദ്യാർത്ഥികൾ, സിറാജുൽ ഹുദ ദഅ്‌വ കോളേജിൽ പഠിക്കുന്ന രണ്ട് മക്കൾ അടുത്ത് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. നമ്മുടെ കൂടെ എല്ലാ വിഷയത്തിലും ഓടി നടന്നിരുന്ന നമ്മുടെ കല്ലുവത്തിൻ്റെ ഇവിടെ അലിഹാജി അടക്കം ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരും യുവാക്കളും അതുപോലെ നമ്മിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും വിട്ടുപിരിഞ്ഞുപോയി. പക്ഷേ നമ്മൾക്കെല്ലാം മനസ്സിന് ഒരു സമാധാനം ലഭ്യമായിട്ടുണ്ട്. അത് എവിടുന്ന് ലഭിച്ചതാണ്? അതായത്, ഏത് പ്രശ്നം, ഏത് പ്രയാസം, ഏത് മരണം, ഏത് നഷ്ടം, ഏത് അപകടം, ഏത് വിപത്ത്, എന്ത് സംഭവിച്ചാലും മുഅ്മിനായ മനുഷ്യന് പതറിപ്പോകൽ ഇല്ല. അവൻ മനക്കരുത്തോടെ നിൽക്കും. നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച് തീരുമാനിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ യുവാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗത്തിൽ എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ. അവിടെ അങ്ങനെ ഏത് സംഭവം നടന്നാലും നമ്മെ മനക്കരുത്തോടുകൂടി പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണ്? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സമ്മാനിച്ച സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സമാധാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് ലഭിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സുഖം എന്ന് പറയുന്നതും മനസ്സിന് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. അത് ലഭ്യമാകാൻ ആദ്യമായി ഉണ്ടാകേണ്ടത് എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തി നിയന്ത്രിക്കുന്ന സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിലുള്ള അർപ്പണബോധവും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവുമാണ്. ആ വിശ്വാസമുള്ളവന് എന്ത് വിഷയം വന്നാലും അജബല്ലി അംലിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൽ ലഹു വഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൽ ലഹു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനുള്ള മനുഷ്യന് അവൻ്റെ പേരിൽ ഞാൻ സന്തോഷം ഉൾക്കൊള്ളുന്നു, കാരണം അവന് ടെൻഷനില്ല. ഈമാനുള്ള മനുഷ്യന് ടെൻഷനില്ല, അവന് അഹങ്കാരത്തിൻ്റെ രൂപത്തിലുള്ള ആഹ്ലാദവും ഇല്ല. ഏത് സന്തോഷം കൈവന്നാലും അവൻ ആ സന്തോഷം ലഭ്യമാക്കി തന്ന അള്ളാഹുവിനെ അവന് നന്ദി ചെയ്തുകൊണ്ട് ശുക്രന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യും. ഡോക്ടർമാർ, തീരെ മക്കളുണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് അള്ളാഹു തആല
ഒന്നിലധികം മക്കളെ കൊടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ നാദാപുരം വാണിമേലിൽ തന്നെ ഉണ്ട്. ഡോക്ടർമാർ ജനിച്ചാൽ ശരീരത്തിന് വലിയ വൈകല്യമുണ്ടാകും, അതുകൊണ്ട് കുട്ടിയെ വാറ്റിൽ വെച്ച് കൊന്നുകളയണം എന്ന് ഏതോ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത വയറ്റിലുള്ള ചെറിയ ജീവനുള്ള കുട്ടികളെ കൊന്നുകളയാൻ ഡോക്ടർമാർ നിർദ്ദേശം കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി ദുആ ഉൽ കർബ് ചൊല്ലി യാ മുസവ്വിർ എന്ന അള്ളാഹുവിൻ്റെ പേര് ദിനേന 111 പ്രാവശ്യം ഉച്ചരിച്ച് അതുപോലെ യാസീൻ ഓതി അൽഹംദുലില്ലാ യാതൊരു പോറലും ഇല്ലാതെ പ്രസവിച്ച ഒന്നിലധികം കുട്ടികളെ എൻ്റെ അടുക്കൽ കടമേരിൽ നിന്ന് പൊക്കർ ഹാജി കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. വേറെ പല സ്ഥലത്തു നിന്നും എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. പക്ഷേ എന്ത് കിട്ടിയാലും എത്ര നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള മക്കളെ കിട്ടിയാലും എന്തു തന്നെ സമ്പത്തുകൾ കുന്നുകൂടിയാലും എത്ര വലിയ ആരോഗ്യം ഉള്ളവനായാലും ഏത് സ്വാധീനം ലഭിച്ചാലും മനുഷ്യൻ അഹങ്കാരിയും അഹംഭാവിയും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നവനും ആകാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൽ ലി അംലിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ. എല്ലാ കാര്യങ്ങളും ഈമാനുള്ളവന് ഖൈറാണ്. കാരണം ഇന്ന സാബത്തുഹു സറാ ഉസക്കറ, സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്ദി ചെയ്യും, അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കും. വൈന സാബത്തുഹു ദറാ ഉസബറ, ഏത് പ്രയാസം വന്നാലും അവൻ അതിൻ്റെ പേരിൽ നെഞ്ഞത്തടിക്കൂല, അതിൻ്റെ പേരിൽ നിലത്ത് വീണുരുള്ളൂല, അതിൻ്റെ പേരിൽ മുടി പറിച്ചിടൂല, മാറി പറിച്ച് കീറൂല, അവനങ്ങനത്തെ കോപ്പിരാട്ടികളും വെപ്രാളങ്ങളും കാണിക്കൂല. അവൻ ക്ഷമാപൂർവം അള്ളാഹു തന്നതിനെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് മനക്കരുത്തോടെ നിൽക്കും. ഫകാന ഖൈറൻ ലഹു, ക്ഷമയുടെ പ്രതിഫലം, പറഞ്ഞാൽ തീരാത്ത പ്രതിഫലം. ഇന്നല്ലാഹ മഅ സാബിരീൻ, അല്ലാഹു തആല പറഞ്ഞത് തന്നെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു തആല. അല്ല ഒരാളെ കൂടെ ഉണ്ടായാൽ പിന്നെ നടക്കാത്ത കാര്യമുണ്ട്. വലിയ പ്രതിഫലം ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകും. ഈ ആശയം പരിശുദ്ധ ഖുർആനോതി ഹദീസുകളിലൂടെ വിവരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഏത് സംഭവം ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പുതിയത് നടക്കുന്നതല്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അത് മുഴുവനും ഇവിടെ നടപ്പാക്കുന്ന ലോകസൃഷ്ടാവായ നമ്മൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രേഖപ്പെടുത്തിയത് മാത്രം ഇവിടെ നടക്കുകയാണ്, പുതുതായി ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇന്നദാലിക അലല്ലാഹി യസീർ, അങ്ങനെ എന്തും നടക്കുന്നതിന് മുമ്പ് തന്നെ അത് രേഖപ്പെടുത്തി വെക്കുന്നതും നടപ്പാക്കുന്നതും അള്ളാഹുവിന് വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നിങ്ങളെ എന്തിനാണ് ഈ വിശ്വാസം പഠിപ്പിക്കുന്നത്? ഈ ആശയം നിങ്ങളെ എന്തിനാണ് ഉത്ബോധിപ്പിക്കുന്നത്? അല്ലാഹു പറയാണ്, ലക്കൈലാ തസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങളാരും തന്നെ എന്ത് നഷ്ടം വന്നാലും എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കാൻ പാടില്ല, നിങ്ങൾ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല, അതിൽ ദുഃഖിക്കേണ്ട ഒരു വിഷയവും ഇല്ല. ഒരാളുടെ ചെറിയ കുട്ടി മരിച്ചുപോയി, അതേ അത് നേരത്തെ റെക്കോർഡാക്കിയ സംഗതി നടന്നതാണ്.
അതിന് ടെൻഷനാകേണ്ട ആവശ്യമില്ല. ഒരാളുടെ ഉറ്റ സ്നേഹിതൻ പെട്ടെന്ന് മരിച്ചുപോയി, അതിലിങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ രേഖപ്പെടുത്തിയ കാര്യം നടന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരാളുടെ വലിയ കോടീശ്വരനായ മുതലാളി പെട്ടെന്ന് പൊളിഞ്ഞുപോയി, അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം നടന്നതാണ്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് നടന്നത് എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യന് പിന്നെ മനസ്സിന് ഇങ്ങനെ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന നിലക്ക് ടെൻഷനായിട്ടുള്ള ഒരു രോഗവും ഒരു വെപ്രാളവും മുഅ്മിനായ മനുഷ്യന് ഇല്ല. ലികൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. സുബ്ഹാനല്ലാഹ്. ഈമാനില്ലാത്തവൻ അവൻ ഒരുപക്ഷേ ഒരു കളിയിൽ ജയിച്ചാൽ അവൻ ജയിക്കണമെന്നില്ല, അവന് പരിചയമുള്ളവൻ ജയിക്കണമെന്നില്ല. അങ്ങ് ബ്രസീലിൽ നടക്കുന്ന ഒരു കളി അല്ലെങ്കിൽ ലോകത്ത് ഏതോ രാജ്യത്ത് നടക്കുന്ന ഒരു കളി, ആ കളിയിൽ ഒരു കുടുംബ ബന്ധവുമില്ല, ഒരു സ്നേഹബന്ധവും ഇല്ല. ഏതോ നാട്ടുകാർ തമ്മിൽ കളിച്ചിട്ട്, ഏതോ കുടുംബത്തിലുള്ളവർ തമ്മിൽ കളിച്ചിട്ട് കളിയിൽ അവിടെ ജയിച്ചാൽ ഇവിടെ വെച്ച് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി ഇവൻ അഹങ്കരിക്കുന്നു. അവൻ ആലോചിക്കുന്നില്ല ഞാനും ഇതുമായിട്ട് എന്താ ബന്ധം. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ ഒരാൾ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു, ജയിച്ചതിൻ്റെ പേരിൽ 5 പൈസ, ഈ തുള്ളിച്ചാടുന്നവന് ശമ്പളം കിട്ടൂല, ആ വകയിൽ 5 പൈസ അവന് കിട്ടൂല. ചിലപ്പോൾ അവൻ തന്നെ കഠിനാധ്വാനം ചെയ്ത് പോയി നോക്കിയാൽ അദ്ദേഹത്തിന് വരാൻ സമയം ഉണ്ടാവില്ല, അദ്ദേഹത്തെ ചെന്ന് നോക്കിയാൽ കാണാൻ കിട്ടൂല. ചിലപ്പോൾ അയാളെ ഒരു കത്ത് പോലും ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ കിട്ടിയെന്നും വരും. പക്ഷേ അതിൻ്റെ പേരിൽ തുള്ളിച്ചാടി അഹങ്കരിച്ച് സുബ്ഹാനല്ലാഹ് വഴി പോകുന്ന യാത്രക്കാരെ പോലും വഴിയിൽ തടഞ്ഞു വെച്ച് വലിയ ആഹ്ലാദം അഹങ്കാരം. ഇല്ല ഇല്ല, മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജയിച്ചാലും ശരി, വേറെ ആൾ തോറ്റാലും ശരി, അവൻ തന്നെ ജയിച്ചാലും ശരി, അവൻ തന്നെ തോറ്റാലും ശരി, യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം തീരുമാനിച്ചതുപോലെ നടന്നു. അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം തീരുമാനിച്ചതുപോലെ നടന്നു. അതിൻ്റെ പേരിൽ ആഹ്ലാദമില്ല, അഹങ്കാരമില്ല. അങ്ങനെ വരുമ്പോൾ വലിയ സമാധാനം ഇത് അനുഭവിക്കുന്ന മനുഷ്യനും അവൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്നവനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ളവർക്കും എല്ലാ മതക്കാർക്കും എല്ലാ വിശ്വാസക്കാർക്കും എല്ലാ പാർട്ടിക്കാർക്കും അനുകൂലിക്കും പ്രതികൂലിക്കും എല്ലാവർക്കും വലിയ സമാധാനം. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം, നേരത്തെയുള്ള തീരുമാനം നടന്നു. എത്ര വലിയ സമാധാനത്തിൻ്റെ സന്ദേശമാണിത്. നമ്മളിങ്ങനെ നാവ് കൊണ്ട് സമാധാനം വേണം സമാധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം കിട്ടുമോ? സമാധാനത്തിന് വകുപ്പുണ്ടാകണ്ടേ ഇവിടെ? ആരാണിവിടെ സമാധാനം തകർക്കുന്നവർ? ആരാണിവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നവർ? ആരാണ് കുഴപ്പമുണ്ടാക്കുന്നവർ? ഒരിക്കലും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാണും പെണ്ണും ബഹളം വെക്കൂല, വെപ്രാളം കാണിക്കൂല. അവർ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കാണിക്കൂല. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, ഈമാനുള്ള ആളുകളുടെ വീട്ടിൽ ഒരാൾ പെട്ടെന്നങ്ങ് മരിച്ചുപോയാൽ ഈമാനുള്ള ബാപ്പ, ഈമാനുള്ള ഉമ്മ, ഈമാനുള്ള പെങ്ങൾ, ഈമാനുള്ള ജേട്ടാനുജന്മാർ, കുടുംബക്കാർ
ഈമാനുള്ള ഭർത്താവ്, ഈമാനുള്ള ഭാര്യ, അവർ നിലവിളിച്ച് അട്ടഹസിച്ച് വെപ്രാളം വെക്കൂല. പിന്നെയോ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇദാ സാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പ്രയാസം അതിനൊക്കെ ചെന്നാൽ അല്ലാഹു തല പ്രതിഫലം തരും. ആരെങ്കിലും മരിച്ചാൽ ആവകയിലും ക്ഷമിച്ചാൽ പ്രതിഫലം തരും. നഷ്ടം വന്നാൽ ആവകയിലും അല്ലാഹു തല പ്രതിഫലം തരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ അല്ല പ്രതിഫലം തരും. എന്തൊരു സമാധാനമാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിശ്വാസത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു വെപ്രാളവുമില്ല. നേരമറിച്ച് ഒരു യുക്തിവാദി, ഒരു മതവിരോധി, ഒരു അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവൻ, അവന് പെട്ടെന്നവൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങ് ജീവൻ പോയി, അല്ലെങ്കിൽ അവന് പെട്ടെന്നൊരു വലിയ നഷ്ടം പറ്റി, അല്ലെങ്കിൽ വലിയൊരു അപകടം പറ്റി, അല്ലെങ്കിൽ വലിയ ഒരു കേസിലോ പരീക്ഷയിലോ അവൻ വിചാരിച്ചതുപോലെ ജയിക്കാതെ തോറ്റ് അമ്പിപ്പോയി, എന്നാൽ അവന് എവിടെ സമാധാനത്തിന് വകുപ്പ്? മൂമിനായ മനുഷ്യർ അള്ളാഹു തആല എൻ്റെ തീരുമാനം അവൻ നടപ്പാക്കി, അതെനിക്ക് അള്ളാഹു പ്രതിഫലം തരും എന്ന നല്ല വിശ്വാസത്തിൽ അവൻ സമാധാനം കാണുകയാണ്. അവന് പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് അള്ളാഹു ഇല്ലെന്ന് പറയുന്നൊരു യുക്തിവാദി, അവൻ എന്ത് വിചാരിച്ചിട്ടാണ് സമാധാനിക്കുക? ഒരു സമാധാനത്തിന് വകുപ്പില്ല. അപ്പോൾ പിന്നെ അവനെന്ത് ചെയ്യും? അവൻ ചിലപ്പോൾ നിലത്ത് കൂടി കുറേ ഉരുണ്ട കൊണ്ട് പ്രശ്നം വരികയോ, കുറേ നെഞ്ഞത്തടിക്കും, നെഞ്ഞത്തടിച്ചുകൊണ്ട് മരിച്ചാൾ തിരിച്ചു വരുമോ? അല്ലെ കുറേ കൂക്ക് കളിക്കും, കൂക്ക് കളിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു വരുമോ? എന്ത് പരിഹാരം ഉണ്ടായി? ഈ യുക്തിവാദിക്ക് സംഭവിച്ച ഈ വിപത്തിൽ അവൻ്റെ യുക്തിവാദം കൊണ്ട് എന്ത് പരിഹാരം ഉണ്ടായി? ഒരു പരിഹാരമില്ല. ടെൻഷൻ മൂത്തിട്ട് ചിലപ്പോൾ തൂങ്ങി മരിച്ചു, അങ്ങനെ ആത്മഹത്യ ചെയ്ത് ജീവൻ പൊക്കി, അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെ ഒരു മാനസിക രോഗിയെപ്പോലെ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു മാനസിക രോഗിയെപ്പോലെ ആയിട്ട് മരവിച്ച് നടന്ന്. അല്ലാതെ ഈ യുക്തിവാദിക്ക് എന്ത് പരിഹാരമാണ് ഈ പ്രശ്നത്തിനുള്ളത്? അതേസമയത്ത് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നവും മനസ്സിൻ്റെ അടിത്തട്ടിൽ തട്ടുന്നില്ല. എല്ലാ വിഷയത്തിലും അവൻ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു എന്നെ മതിയാക്കുന്നവനാണ്, എനിക്ക് വേണ്ടതെല്ലാം തരാൻ കഴിവുള്ളവനാണ്, ഇപ്പോൾ എനിക്കുള്ളതെല്ലാം അവൻ തന്നതാണ്, ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അന്ന് ആരുമല്ല, എന്നെ ആദരിക്കാൻ ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല, എന്നെ എനിക്കൊന്നിനും കഴിവില്ല, അങ്ങനെയുള്ളൊരു ഘട്ടം എനിക്ക് കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഞാൻ കിടന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയവനാണ്, കിട്ടുന്നതെല്ലാം വാരിത്തുന്നിരുന്ന കാലമാണ്, എന്തും വകതിരിവില്ലാതെ ചെയ്തൊരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ഈ സ്ഥാനത്തെത്തിച്ചവൻ അല്ലാഹുവാണ്. ഇപ്പോഴും ലോകത്തുണ്ടല്ലോ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ആ കുട്ടിയുടെ അതേ ബുദ്ധി, അതേ രീതി, അതേ ശൈലി, ഒരു പുരോഗതിയും ബ്രെയിനിന് കിട്ടിയില്ല, അതേ ബുദ്ധിക്ക് കിട്ടിയില്ല, പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടായില്ല, ആരോഗ്യമുണ്ടായില്ല, ചിന്താശക്തി കിട്ടിയില്ല. അങ്ങനെയുള്ള എത്രയോ ജനങ്ങളെ ഞാൻ കാണുന്നുണ്ടല്ലോ, എന്നെ ഇത്രയും എത്തിച്ചത് എൻ്റെ റബ്ബാണല്ലോ, ആ റബ്ബ് എനിക്ക് എന്ത് തന്നാലും അവൻ തരുന്നതിൽ എന്തോ ഒരു ഖൈറ്, എന്തോ ഒരു നന്മ അവൻ എനിക്ക് തരാൻ വെച്ചിട്ടുണ്ടാകും, അവൻ അത്ര വലിയ കാരുണ്യമുള്ള റബ്ബാണല്ലോ. വയറ്റിൽ വെച്ച് അവൻ എന്നെ പട്ടിണിയാക്കാതെ ഭക്ഷണം തന്നവനാണ്. അവൻ വയറ്റിന്ന് വന്നപ്പോൾ ഉമ്മയുടെ മുലയിൽ എൻ്റെ ഭക്ഷണം വെച്ചവനാണ്. അത് കുടിക്കുമ്പോൾ കടിച്ചു പോകാതിരിക്കാൻ
എൻ്റെ വായയിൽ പല്ല് തരാതെ മുലകുടിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നവനാണ്. എനിക്ക് പിന്നീട് കടിച്ചു തിന്നേണ്ട പ്രായമെത്തിയപ്പോൾ കടിക്കാനുള്ള പല്ല് ഫിറ്റ് ചെയ്തവനാണ്. അങ്ങനെ എന്നെ ഘട്ടം ഘട്ടമായി വളർത്തി ഇത്രത്തോളം എത്തിച്ച എൻ്റെ റബ്ബ് എന്നെ കൈയൊഴിക്കൂലാം. എൻ്റെ റബ്ബ് എന്നോട് അക്രമം ചെയ്യൂലാം. ഒരു പക്ഷേ അവൻ്റെ തീരുമാനത്തിൽ എനിക്ക് കുറച്ച് ശരീരത്തിനോ മനസ്സിനോ വേദനിക്കുന്ന വല്ലതും അവൻ തന്നെങ്കിൽ അതിനെല്ലാം പകരം വാരിക്കോരി എനിക്കവൻ പ്രതിഫലം തരും. എന്നെ അവൻ വെറുതെ ആക്കൂല. സർവ മുസീബത്തിലും ക്ഷമിച്ചാൽ ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞുകൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ച് സമാധാനം കണ്ടെത്തുന്ന മനുഷ്യൻ, ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ റബ്ബ് കൊടുക്കുന്നുണ്ട്. വറഹ്മ, അവൻ്റെ പ്രത്യേകമായ മഹത്തായ കാരുണ്യം നൽകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഖുർആൻ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞത്. അതിൽ വിശ്വസിച്ച് നീങ്ങുമ്പോൾ അവന് മനക്കരുത്ത് ലഭിച്ചു. അവന് അവൻ്റെ വീട്ടിൽ മരിച്ചവരുടെ പേരിൽ നടത്തുന്ന ഖുർആനോ തുദ്വായും ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് അവനൊരു പ്രശ്നവും തോന്നുന്നില്ല. തൊഴിലെടുക്കുന്നതിന് പ്രശ്നം തോന്നുന്നില്ല. കൃഷി ചെയ്യുന്നതിന് പ്രശ്നം തോന്നുന്നില്ല. പഠിക്കുന്നവന് പഠിക്കുന്നതിന് വിഷമം തോന്നുന്നില്ല. പഠിപ്പിക്കുന്നവന് അധ്യാപനത്തിന് പോകുന്നതിന് വിഷമം തോന്നുന്നില്ല. യാത്ര പോകുന്നവന് അവൻ അതാ ടിക്കറ്റ് എടുത്ത് യാത്ര പോകുന്നതിന് വിഷമമില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിനൊരു പോറലുമേൽക്കാതെ സമാധാനപരമായ ജീവിതം നയിക്കാൻ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവന് അതാ പ്രചോദനം നൽകി, കരുത്ത് നൽകി. ഇതല്ലയോ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഏത് വിഷമമുള്ളവനും സമാധാനം ലഭിച്ചു. ഇപ്പോഴിങ്ങനെ ചെറുപ്പക്കാരുടെ ഈമാൻ തെറ്റിച്ച് അവരെ കുഫറിലേക്ക് കൊണ്ടുപോകാൻ യുക്തിവാദികൾ ഇടയ്ക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാട്സപ്പിലിട്ട് അല്ലെങ്കിൽ പ്രസംഗിച്ച് ഈ ദുർബല മനസ്സുള്ള യുവാക്കളെ സമാധാനം നഷ്ടപ്പെട്ട, വിഭ്രാന്തി പിടിച്ച, വെപ്രാളം കാണിക്കുന്ന, ടെൻഷനടിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാൻ യുക്തിവാദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈത്താൻ്റെ അനുയായികൾ അങ്ങനെയാണ്. ഷൈത്താൻ മനുഷ്യൻ്റെ ശത്രുവാണ്. പിന്നെ ഷൈത്താനലക്കും അതു ഫത്തഖിദുഹു അദുവാ. ഷൈത്താൻ മനുഷ്യനെ എപ്പോഴും വിഷമിപ്പിക്കാനുള്ള ഷൈത്താൻ്റെ ഒരു ഹോബിയാണ്. ആ ഷൈത്താൻ ആരിൽ ആധിപത്യം സൃഷ്ടിച്ചുവോ അവരൊക്കെ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തും. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മനുഷ്യനും സമാധാനത്തിന് വകുപ്പുണ്ടാക്കി, എന്ത് പ്രശ്നമുള്ളവനും സമാധാനത്തിന് വകുപ്പുണ്ടാക്കി. വലിയൊരു മാരകമായ രോഗം, അല്ലാഹു കാക്കട്ടെ, അത്തരത്തിലൊരു രോഗം വന്നു. ടെസ്റ്റ് ചെയ്ത് രോഗം നിർണയിച്ചു. നല്ല ഈമാനുള്ളവന് ഒരു പ്രശ്നമില്ല. കാരണം മരിക്കാൻ രോഗം വേണ്ട, മരണത്തിന് ചികിത്സയും ഇല്ല. എത്ര ആൾ രോഗമില്ലാതെ മരിച്ചുപോയി. രോഗമുള്ളവർ എത്ര കൊല്ലം ജീവിച്ചു. രോഗം തന്നവൻ അല്ലാ, സുഖപ്പെടുത്തുന്നവനും അല്ല. നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യണം, ചികിത്സ ചെയ്യണം, മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യണം. അതിലവൻ അവൻ്റെ ചികിത്സയും കാര്യമായിട്ട് പോകുന്നു. പക്ഷെ അവനൊരു ടെൻഷനും ഇല്ല, നല്ല മനക്കരുത്തു. അവനൊരു പ്രശ്നവുമില്ല, മനക്കരുത്തു. നേരെ മറിച്ച് ഈ മനക്കരുത്ത് നഷ്ടപ്പെട്ടു പോയാലോ, എന്ത് മരുന്ന് കുടിച്ചാലും ഫലം ചെയ്യൂല. ഒരിക്കലും അവൻ ആരോഗ്യം കിട്ടൂല. അവനൊരിക്കലും ശരിക്ക് ജീവിക്കാൻ കഴിയൂല. അപ്പം ഈ ഭൂമിലോകത്തെ ജീവിതത്തിൽ തന്നെ സമാധാനം ലഭിക്കണമെങ്കിൽ ലോകസൃഷ്ടാവായ അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം വേണം. നല്ല ഉറച്ച വിശ്വാസം, ഈമാൻ. ആ ഈമാൻ കൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതാണ് ഞാൻ
ഏറ്റവും വലിയ സമാധാനം ഇവിടെ തന്ന നേതാവ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. യുക്തിവാദി മനുഷ്യന്മാരെ തെറ്റിക്കാൻ വേണ്ടി പറയാം, ഒരു പടച്ചവന് ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ കടുപ്പുള്ള രോഗം ഉണ്ടായിട്ട് കുട്ടികൾ ഇങ്ങനെ വേദനയായിട്ട് പെടയുന്നു. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ദൈവം എന്താ ചെയ്യേണ്ടത്? ഇവനോട് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇവൻ ദൈവാവൂലേ? ഇവനോട് ചോദിച്ചിട്ട് പടച്ചവനോരോ കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഇവനല്ലേ പിന്നെ പടച്ചവൻ, പിന്നെ പടച്ചവൻ മാറേണ്ടി വരൂലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തീരുമാനപ്രകാരം ഒരു ചെറിയ കുട്ടിക്ക് ഒരു മാരക രോഗം വന്ന് കുട്ടി ഇങ്ങനെ പിടിച്ച് വേദനയായിട്ട് പെടയും, അല്ലേ, അപകടത്തിൽ പെട്ടിട്ട് ഇങ്ങനെ പടക്കുന്നു. അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വല്ല കുറവുണ്ടോ? അള്ളാഹുവിൻ്റെ തീരുമാനം നേരത്തെ റെക്കോർഡാക്കിയ തീരുമാനം നടക്കുന്നു. ആ തീരുമാനം നടക്കുന്നത് കൊണ്ട് ഇവന് എന്ത് നഷ്ടാ വരുന്നത്? ഞാനവിടെ രണ്ട് കാര്യം പറയണം. ഒന്ന്, ഈ വേദനിക്കുന്ന കുട്ടി ഇപ്പൊ വേദനിക്കുന്നു, ശരി, പക്ഷേ ആ പ്രായപൂർത്തിയെത്താത്ത കുട്ടി ആ വേദന സഹിച്ചങ്ങ് മരിച്ചുപോയാൽ ആ കുട്ടി നേരെ സ്വർഗത്തിലേക്കാണ്. ആ കുട്ടിക്ക് കുറഞ്ഞ സമയം വേദനിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും വരാനില്ല. ആ കുട്ടി നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒറ്റക്കല്ല, ആ കുട്ടി ബാപ്പാനെയും കൂട്ടുകയാണ്, ഉമ്മാനെയും കൂട്ടി കൊണ്ടുപോവുകയാണ്, ഉപ്പാപ്പനെയും ഉമ്മാമനെയും കൂട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ കുട്ടി മുഖേന അതാ ആയിരം കൊല്ലമല്ല, നൂറായിരം കോടി കൊല്ലമല്ല, തീരാത്ത കാലം ആ കുട്ടിക്കും കുട്ടിയുടെ ബാപ്പമ്മക്കുമൊക്കെ വലിയ സന്തോഷകരമായ ജീവിതം, ഒരു ജലദോഷം പോലുമില്ലാത്ത ജീവിതം, ഒരു തലവേദനയില്ലാത്ത ജീവിതം, ഒരു ടെൻഷനില്ലാത്ത ജീവിതം, ഒരു രോഗമില്ലാത്ത ജീവിതം, ഞെരിക്കമില്ല, കടമില്ല, ശത്രുവില്ല, കുറ്റം പറയുന്നവനില്ല, ചീത്ത പറയുന്നവനില്ല, ആരും ശല്യത്തിനില്ല, സന്തോഷം മാത്രമുള്ള ജീവിതം ഈ കുട്ടി മുഖേന കുട്ടിക്കും ലഭിക്കുന്നു, ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നു. ഈ വലിയ സുഖം ലഭിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് സമയം അള്ളാഹു തആല അത് കിട്ടാൻ വേണ്ടി പ്രയാസം കൊടുത്താൽ ആ പ്രയാസത്തിൻ്റെ പേരിൽ പടച്ചവനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഞാനൊന്നുകൂടി പറയട്ടെ, എന്തിനാണ് സ്ത്രീകൾ പ്രസവവേദന സഹിക്കുന്നത്? എന്തിനാണ് ഗർഭിണികൾ ഗർഭസ്ഥ സമയത്തുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? ഏ മക്കളെ, ഒരു കസേര എടുത്ത് അവിടെ ഇരുന്നോളൂ, ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട, കുറേ കഴിഞ്ഞിട്ട് കൊടുക്കാം. സഹോദരന്മാരെ, എന്തിനാണ് പ്രസവവേദനയുള്ള സ്ത്രീ പ്രസവവേദന സഹിക്കുന്നത്? എന്തിനാണ് ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? എന്തിനാണ് ജീവിതത്തിലൊരിക്കലും മെൻസസ് ഇല്ലാത്ത പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ട് കാലം കുറേയായി, മെൻസസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അതുണ്ടാകാൻ വേണ്ടി ഉസ്താദേ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നേർച്ച തരുന്നത് എന്തിനാണ്? അതേ ഗർഭമില്ലാതെ നല്ല സുഖമായി നടക്കുന്ന പെൺകുട്ടിക്ക് ഗർഭമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? സുഖമായി നടക്കുന്ന പെണ്ണിന് പ്രസവവേദന ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത്? ഇവിടെയെല്ലാം മറുപടി കറക്റ്റാണ്. അതേ മെൻസസ് തീരെ ഇല്ലെങ്കിൽ, ഗർഭമുണ്ടായില്ലെങ്കിൽ, പ്രസവവേദന സഹിച്ചില്ലെങ്കിൽ, പ്രസവം ഉണ്ടായില്ലെങ്കിൽ മക്കളെ കിട്ടൂല. അപ്പം മക്കളുണ്ടാവുക എന്ന സന്തോഷം ലഭിക്കാൻ ഇതെല്ലാം ക്ഷമിക്കുകയാണ് മനുഷ്യൻ, മറന്നുകളയുകയാണ് മനുഷ്യൻ, വീണ്ടും വീണ്ടും ഗർഭിണിയാകണം എന്നാഗ്രഹിക്കുകയാണ് പെണ്ണ്, ആഗ്രഹിക്കുകയാണ് ഭർത്താവ്. കാരണം കുട്ടിയെ കിട്ടണം, കുറേ മക്കളുണ്ടാകണം. ആണ് പോരാ പെണ്ണും വേണം, പെണ്ണ് പോരാ ആണും വേണം. എന്തേ കാരണം? സന്തോഷം പിന്നീട് കിട്ടാൻ, ഇപ്പോൾ പ്രയാസങ്ങള് അവൻ സന്തോഷമായി സ്വീകരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു വശമല്ലേ യുവാക്കളെ,
അതാ നമ്മൾ കാണുന്നു, ദുബായിൽ പൊരിപൊരി കൊള്ളുന്ന വെയിലാണ്. നമ്മുടെ നാട്ടിലൊരു പക്ഷേ ജൂൺ ജൂലായിൽ നല്ല മഴയാണ്. അതേസമയത്ത് ഖത്തറിലും ദുബായിലുമൊക്കെ പൊരികൊള്ളുന്ന വെയിലാണ്. അവിടെയുള്ള നാട്ടുകാർ തന്നെ നാട് വിട്ടെവിടെയെങ്കിലും പോയി താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള പൊരിപൊരി കൊള്ളുന്ന വെയിലത്ത് അതാ സിക്കുകാരൻ, അല്ലെങ്കിൽ അതാ വടക്കേ ഇന്ത്യയിലുള്ളവർ, അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ളവർ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ളവർ, വലിയ 25, 30, 40 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് ആ പൊരി കൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുന്നു. എന്തിനാ പണിയെടുക്കുന്നത്? അവർക്ക് നല്ല തുക വാങ്ങാനുണ്ട്, നല്ല ക്യാഷ് കിട്ടാനുണ്ട്. അപ്പൊ പണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഏത് പ്രയാസങ്ങളെയും മനുഷ്യൻ സന്തോഷമായി സ്വീകരിക്കുകയാണ്. തൊഴിൽ കിട്ടാൻ വേണ്ടി നേർച്ചയാക്കാണ്, തൊഴിൽ പോയാൽ പൊട്ടിക്കരയുകയാണ്. എനിക്ക് വിഷമം ഒഴിവായല്ലോ എന്നല്ല, വിഷമം ഇല്ലാത്തത് കൊണ്ട് കരയാണ്. അല്ലേ, കാരണം പിന്നെ കിട്ടുന്നതോർത്തിട്ടാണ്. എങ്കിൽ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് വലിയവരാകട്ടെ, കുട്ടികളാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ആർക്കെന്ത് മുസീബത്തുകളും വിഷമങ്ങളും കൊടുക്കുന്നുണ്ടോ അതിനെല്ലാം ക്ഷമിച്ചു നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹവും പ്രതിഫലവും റബ്ബ് കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ ഈ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നെട്ടോട്ടമോടുന്ന ഒരു ഭവിഷ്യത്ത് ഈമാനുള്ളവനില്ല. യുക്തിവാദിക്ക് അതിൻ്റെ രസം മനസ്സിലാകാത്തത്, യുക്തിവാദിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അവനതാ അല്ലാഹുവിലോ അവൻ്റെ സമ്മാനത്തിലോ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഞാൻ വേറൊരു വിഷയം പറയാം. യുക്തിവാദി അങ്ങായാൽ ഇതിനൊക്കെ പരിഹാരമാവോ? എന്നാ തർക്കമില്ല. അപ്പം യുക്തിവാദിയായ പിന്നെ അവൻ്റെ മകൻ ഒരു രോഗം ഉണ്ടാവില്ല, യുക്തിവാദിയായ പിന്നെ ക്യാൻസർ ഉണ്ടാവില്ല, യുക്തിവാദിയായ പിന്നെ കിഡ്നിക്കൊരു തകരാറും ഉണ്ടാവില്ല, യുക്തിവാദിയാൽ പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടാവില്ല, യുക്തിവാദിയായ പിന്നെ കച്ചവടത്തിലൊന്നും നട്ടം വരൂല. ഒരു യുക്തിവാദിയായാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു പ്രശ്നം യുക്തിവാദിയായ വകയിൽ പരിഹരിക്കാൻ സാധിക്കുമോ? ഒരു പരിഹാരവും ഉണ്ടാവില്ല. പിന്നെ അവൻ യുക്തിവാദിയായിട്ട് എന്ത് കാര്യം കിട്ടി? ഇവനക്ക് കിട്ടിയ കാര്യം ഇവന് പ്രയാസമുണ്ടാകുമ്പോൾ തൂങ്ങിച്ചാകണം എന്ന ചിന്ത കിട്ടി, പ്രയാസം ഉണ്ടാകുമ്പോൾ നിലത്ത് വീണ് ഉരുളണം എന്ന ചിന്ത കിട്ടി, അതേപോലെ സന്തോഷം കിട്ടുമ്പോൾ തുള്ളിച്ചാടി വേറുള്ളവർ റോട്ടും കൂടി പോകുമ്പം വണ്ടി തടഞ്ഞു വെക്കണം, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് കതിരെ പൊട്ടിച്ച് വേറൊരുത്തൻ്റെ മൂക്കിലും കണ്ണിലും തെറിപ്പിക്കണം, അതുപോലെ തന്നെ അക്രമങ്ങൾ അഴിച്ചു വിടണം, ഇങ്ങനെ കുറേ ദുഷിച്ച വളരെ മോശമായ മനുഷ്യത്വത്തിന് തന്നെ അപകടം വരുന്ന കുറേ അപകടകരമായ പ്രവർത്തനത്തിലേക്ക് ഇവൻ്റെ യുക്തിവാദം അവനെ വലിച്ചു കൊണ്ടുപോയി എന്നല്ലാതെ അള്ളാഹുവിനുള്ള വിശ്വാസം വിട്ട് യുക്തിവായി ആദ്യമായ വകയിൽ ഇവന് ഏത് പ്രശ്നം പരിഹരിക്കാൻ കഴിയ, ഏത് നിലക്കാ പരിഹരിക്കുക? ഒരു പരിഹാരവും യുക്തിവാദം കൊണ്ടില്ല, മതവിരോധം കൊണ്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന് ഇതെല്ലാം അനുഭവിക്കുന്ന സമയത്ത് സമാധാനം, മനസ്സിന് വലിയ സമാധാനം, മനസ്സിന് വലിയ സമാധാനം. അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മളെ ഇസ്മായിലാജി, അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരന് സ്വർഗത്തിൽ നല്ല സന്തോഷകരമായ വിവാഹം കൊടുക്കട്ടെ. ആ മകൻ മരിച്ചു പോയപ്പോൾ ഖബറിൻ്റെ സമീപത്തു നിന്ന് മയ്യത്ത് മറമാടി വരുമ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരൊറ്റ ദുആ, എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന മകനാണ്, അള്ളാഹുവേ അവന് നല്ല സന്തോഷകരമായ വിവാഹവും ജീവിതവും സ്വർഗത്തിൽ കൊടുക്കണേ എന്ന് ബാപ്പ ഒരൊറ്റ ദുആ. ആ ഒരു മനക്കരുത്ത് അത് എവിടെ നിന്ന് കിട്ടുന്നതാ? ഈമാനിൽ നിന്ന് കിട്ടുന്നതാ. ഈമാനില്ലാത്തവനോ എന്താ ചെയ്യുക? അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അവനിങ്ങനെ അസമാധാനിയായി ടെൻഷൻ പിടിച്ച് ഇങ്ങനെ മനോരോഗിയാവുന്നല്ലാതെ വേറെ എന്ത് കാര്യം കിട്ടുക വിശ്വാസം പോയാൽ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ശത്രുവായ ഷൈത്താൻ ഇബ്ലീസ് അവൻ സ്വാധീനം ചെലുത്തുന്ന യുക്തിവാദികൾ, മതവിരോധികൾ, അവർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോയി ഒരു അസമാധാനം സൃഷ്ടിക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന
ആശയം, അള്ളാഹുവിലുള്ളവരുടെ വിശ്വാസം, അത് ഏറ്റവും നല്ല സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഇതിനെക്കുറിച്ച് നല്ല ബോധം വേണം നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക് നല്ല ബോധം വേണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, അള്ളാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഏത് തോന്നിവാസവും കൊള്ളിയും കൊള്ളയും ഏത് അക്രമവും ഉണ്ടാകുന്നതിന് എവിടെയാണ് തടസ്സം? ഒരച്ചടക്കമുള്ള സമൂഹം ഉണ്ടാകുമോ? നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വലിയ പ്രശ്നത്തിൽ കോടതി ഒരു വിധി പറഞ്ഞു. മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റ വ്യക്തി അച്ചടക്കം ലംഘിച്ചില്ല, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിഘ്നം സൃഷ്ടിക്കുന്നൊരു വാക്ക് സംസാരിച്ചില്ല, എല്ലാവരും പൂർണ്ണമായി പണ്ഡിതന്മാർ അവരെ ഉപദേശിച്ചതുപോലെ, നേതാക്കൾ ഉപദേശിച്ചതുപോലെ അവർ മനസ്സമാധാനത്തോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലക്ക് അവർ അച്ചടക്കത്തോടെ നിന്നു. നേരെ മറിച്ച് ഈ ഒരു വിശ്വാസമില്ലെങ്കിലോ, ഒരുത്തനൊരു സ്ഥലത്ത് ബഹളം വെക്കും, വേറൊരു സ്ഥലത്ത് വേറൊരുത്തം ബഹളം വെക്കും, തിരിച്ചും മറിച്ചും വെക്കും, കുഴപ്പം കൊണ്ട് നാട് മുഴുവനും കൂട്ടിച്ചോറാവും. വിശ്വാസം ഉണ്ടായപ്പോൾ അച്ചടക്കം ഉണ്ടായി, സമാധാനമുണ്ടായി, കുഴപ്പം ഇല്ലാതെയായി. വിശ്വാസം ഇത് ചെറിയ വിഷയമല്ല. വിശ്വാസം കൊണ്ട് നേടിയെടുക്കുന്ന നേട്ടം അത് വളരെ വലുതാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായ കൊള്ളക്കാരൻ കിട്ടുന്ന എല്ലാ ബാങ്കും കവർച്ച ചെയ്യുന്നു, അതുപോലെ വേറെ ഒരുപാട് ആളുകളെ ആക്രമിക്കുന്നു. അവന് പണം കിട്ടാൻ ആ പണത്തിൻ്റെ ഖജനാവിനടുക്കൽ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ജോലി എന്ന നിലക്ക് കാവൽ നിൽക്കുന്ന വാച്ച്മാനെയും കാവൽക്കാരനെയും അവൻ വെടിവെച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊന്നു കളയുന്നു. ഇവൻ തൊഴിലെടുക്കാൻ, മക്കളെ പറ്റാൻ തൊഴിലെടുക്കാൻ, ആ തൊഴിലെടുക്കുന്നവനെ ഇവൻ കൊല്ലുന്നു. എന്തിന്? ഇവിടെയുള്ള ഈ ബാങ്കിലുള്ള ക്യാഷ് ഇവന് കൊള്ള ചെയ്തെടുക്കാൻ. എന്താണ് ഇവൻ ഇത്രയും വലിയ ധൈര്യം? ധൈര്യം വിശ്വാസമില്ല. ഞാനിത് കൊള്ള ചെയ്ത് ഇവനെ കൊന്നു കളഞ്ഞാൽ പകരം എന്നെ പടച്ചവൻ ശിക്ഷിക്കും എന്നൊരു ധാരണ അവൻ്റെ മനസ്സിലില്ല. അവൻ ഉടനെ തന്നെ ഇവിടെ അക്രമം ചെയ്യാൻ, കൊല്ലാൻ, അവൻ കൊള്ള ചെയ്യാൻ അവന് യാതൊരു പ്രശ്നവുമില്ല. കാരണം വിശ്വാസമില്ല. അത് ഏതെങ്കിലും നിലയ്ക്ക് ഞാനെങ്ങനെ രക്ഷപ്പെടും, ആരും കാണൂല എന്നൊക്കെ വിചാരിച്ച് അവൻ കൊള്ള നടത്തുകയാണ്. അക്രമം വഹിച്ചുവിടുന്നവൻ, വർഗീയത ഉണ്ടാക്കുന്നവൻ, തീവ്രവാദിയാകുന്നവൻ, ഭീകരവാദിയാകുന്നവൻ, എല്ലാം കൊള്ളകൾ പലതുണ്ട്. അതായത് പണം കിട്ടാനുള്ള കൊള്ളയുണ്ട്, പണം കിട്ടാനുള്ള കൊള്ള നടത്തുന്നവരാണ് കൊള്ളക്കാർ എന്നും കള്ളന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നു. വേറെ ചിലർ അധികാരം കിട്ടാൻ വേണ്ടി കൊള്ള നടത്തുന്നവരുണ്ട്, അധികാരത്തിന് വേണ്ടി കൊള്ള. അവരുടെ സ്വഭാവം എന്താണ്? അവർ ജനങ്ങളെ പരസ്പരം തമ്മിലടുപ്പിച്ച് അധികാരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അധികാരം കിട്ടാൻ ഏത് അക്രമങ്ങളും അവർ തുനിയുന്നു, ഏത് വർഗീയതയും ഉണ്ടാക്കുന്നു. എന്താണ് അവരാവശ്യം? അവർക്ക് അധികാരം കിട്ടണം, അധികാര കൊള്ളക്കാർ. ഈ അധികാര കൊള്ളക്കാരായ ആളുകൾ അധികാരം കിട്ടാൻ വേണ്ടി എല്ലാവരെയും തമ്മിൽ അടുപ്പിച്ച് പരസ്പരം കൊല്ലിച്ച് പരസ്പരം വെറുപ്പുണ്ടാക്കി പരസ്പരം വിഷമുണ്ടാക്കി, അതാണ് അധികാരം കൊള്ള നടത്തുന്നവർ. അവർ അവരുടെ റൂട്ടിൽ പോകുന്നു. കാരണം അവർക്ക് പഠിച്ചവനെ പേടിയില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല. ഇതിനൊക്കെ എന്നോട് അള്ളാഹു ചോദ്യം ചെയ്യും, എന്നെ ശിക്ഷിച്ചു കളയും എന്ന ധാരണ അവർക്കില്ല. ഇനി നിങ്ങൾ നോക്ക്, ഒരു ബാപ്പയ്ക്ക് ഒരു 4 മക്കൾ, ബാപ്പ തീരെ സുഖമില്ല, ആശുപത്രിയിൽ കിടക്കുകയാണ്, അല്ലെ വീട്ടിൽ കിടന്നിങ്ങനെ നിരങ്ങുകയാണ്, മൂളുകയാണ്. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. മക്കളങ്ങ് അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ജപ്പാനിലൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. ആർക്കും സമയമില്ല, ഇതിന് അച്ഛനെ നോക്കാൻ നേരമില്ല, അമ്മനെ നോക്കാൻ നേരമില്ല, ആർക്കും സമയമില്ല, ഭയങ്കര ബിസിനസ്സുകാരാണ്. എന്താ കാരണം? അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ധാരണയില്ല. അമ്മ തീരെ അവശയായി കിടക്കുകയാണ്, അല്ലെ ഉമ്മ കിടക്കുകയാണ്, ഉമ്മനെ പറ്റി ഒരു ധാരണയുമില്ല, ഉമ്മ അനുസരിക്കണമെന്നില്ല, ഉമ്മാരെ പൊരുത്തം വാങ്ങണമെന്നില്ല. കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ല. ഇനി നിങ്ങൾ നോക്ക്, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ നടന്നു പോകുന്നു, നാലാരോഗ്യമുള്ളൊരു മനുഷ്യൻ അപ്പുറത്തൂടി കൊടുത്തൊരടി, ഈ സാധു വീണ് ഉരുളുകയാണ്, പെടക്കുകയാണ്, അത് യുക്തിവാദി കാണുന്നില്ല.
ഈ പാവം ഇവിടെ ഉള്ളിലാണ്. എന്താ കാരണം? അള്ളാഹുവിൽ വിശ്വാസമില്ല. അക്രമം ചെയ്യുന്ന ഇനി എനിക്ക് ഒരു പേടിയില്ല. ആരെ പേടിക്കാനാ? ഒരു പേടിയില്ല. പഠിച്ചവന് വിശ്വാസമില്ലല്ലോ. ആകയാൽ അള്ളാഹുവിലുള്ള വിശ്വാസം എടുത്തുപോയാൽ, ദൈവവിശ്വാസം ഇല്ലാതെയായാൽ ഇവിടെ ലോകം മുഴുക്കെ കുട്ടിച്ചോറായി, ലോകം മുഴുക്കെ അക്രമങ്ങളായി, ലോകം മുഴുക്കെ എല്ലാ അനീതികളും എല്ലാ അഴിമതികളും നടമാടാൻ കാരണമായി. അതുകൊണ്ട് ലോകത്ത് സമാധാനം വേണമോ? അതിനേറ്റവും ആവശ്യമായ കാര്യം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം തന്നെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാം കൊടുക്കുന്നവനും എല്ലാം തടയാൻ അധികാരമുള്ളവനും എല്ലാ അധികാരമുള്ളവനും അല്ലാഹു മാത്രമാണ്. അവൻ തന്നെ, അവൻ മാത്രമാണ് ആരാധനക്കർഹതയുള്ളവൻ. അവൻ മാത്രമാണ് ആരാധനക്കർഹതയുള്ളവൻ. കാരണം എന്തും സൃഷ്ടിക്കാനും കൊടുക്കാനും അധികാരവും കഴിവുമുള്ളവൻ അവൻ മാത്രമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമതായി അവിടുന്ന് പഠിപ്പിക്കുന്ന ആശയം, ആ അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടണോ, അവൻ്റെ സമ്മാനം കിട്ടണോ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ എങ്കിൽ ആ പടച്ചവനുമായി നിങ്ങൾ മനസ്സുകൊണ്ട് ബന്ധമുള്ളവരാകണം, ശരീരം കൊണ്ട് അവന് വഴങ്ങുന്നവരാകണം, പണം അവന് വിധേയമായി ചെലവഴിക്കുന്നവരാകണം, അതേപോലെ നിങ്ങളുടെ ജീവിതമെല്ലാം പടച്ചവന് സമർപ്പിക്കുന്നവരാകണം. ആ പടച്ചവൻ്റെ സംബന്ധിച്ചും അവൻ്റെ നിയമങ്ങളെക്കുറിച്ചും അവൻ്റെ അതേ അവൻ പഠിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നിങ്ങൾക്ക് നൽകാൻ അവൻ തന്നെ ധാരാളം മഹാന്മാരെ തിരഞ്ഞെടുത്തയച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ വ്യക്തിയായി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് ധരിച്ചുകൂടാ, ഞാൻ അള്ളാഹു പറഞ്ഞേച്ച ആളാണ്. അത് നിങ്ങൾ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ച് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണേ. ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഞാനിത് നിങ്ങളോട് പറയുന്ന വകയിൽ, പ്രബോധനം നടത്തുന്ന വകയിൽ എനിക്കൊരഞ്ചിനയാകാശം തരേണ്ടതില്ല. നിങ്ങൾ എന്നെ സംരക്ഷിക്കേണ്ടതില്ല. ഞാനിത് ഫ്രീ ആയി നിങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ അനുസരിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ സന്തോഷകരമായ, സമാധാനപരമായ, സൗഹാർദ്ദപരമായ ജീവിതമാണ്. പാരത്രിക ലോകത്ത് അവസാനിക്കാത്ത കാലം സന്തോഷം മാത്രമുള്ള ജീവിതമാണ്. നബിയുനൽ آمير ناهي فلا أحد أبر في قولي لا منه ولا نعمي اللي رأينا يتنظر صلاة مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم. യെസ് പറയാനൊരു നേതാവ്, നോ പറയാനൊരു നേതാവ്, ഇന്നത് വേണമെന്ന് പറയാനൊരു നേതാവ്, ഇന്നത് വേണ്ട അരുതെന്ന് പറയാനൊരു നേതാവ്, അങ്ങനെയുള്ളൊരു നേതാവിനെ ലോകസൃഷ്ടാവായ അള്ളാഹു നിയോഗിച്ചു. അതാണല്ലോ ലോകത്തിൻ്റെ മുഴുവനും നേതാവായ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽഫാരി ഖൈനി മിൻ ഉർബിൻ വമിൻ അജമി ദഅമദ അതുഹുന്ന സാറാഫീന തുല്യതയില്ലാത്ത നേതാവ്, സർവ ലോകത്തിനും സർവ സൃഷ്ടികൾക്കും നേതാവ്,
എല്ലാ സമാധാനവും ഇവിടെ പഠിപ്പിക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം സമ്മാനിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ബക്കറ്റ് കൊടുത്തേക്കും. എല്ലാവർക്കും അറിയാം വെള്ളം കോരാനല്ല, നല്ല സംഭാവന കൊടുത്തേക്കണം. ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായി ഇന്ന് ഉച്ചക്ക് ആയിരക്കണക്കിന് ആളുകൾ സന്തോഷകരമായി നബി സല്ലല്ലാഹു നിങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷമായി വലിയൊരു ബറക്കത്ത് എന്ന നിലക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു കൊടുക്കാഞ്ഞിട്ടല്ല, പിന്നെ മൗലിദിൻ്റെ ചോറ് കിട്ടണം എന്ന നിലക്ക് ബറക്കത്ത് ഉദ്ദേശിച്ച് വന്ന് ഭക്ഷണം കഴിച്ചു, കഴിപ്പിച്ചു, ചെറുപ്പക്കാർ അധ്വാനിച്ചു, ഇവിടെ ഈ പരിപാടികളൊക്കെ ഭംഗിയായി നടക്കുന്നു. വെറുതെ നടക്കൂല, എല്ലാറ്റും നല്ല ചെലവ് വരും. അതിൻ്റെ പുറമെ നമുക്ക് ധാരാളം മുത്തഅല്ലിമീങ്ങളെ പോറ്റി വളർത്തണം, ധാരാളം ദീനീ വിദ്യാഭ്യാസം നടത്തണം, മദ്രസ നടത്തണം, അതുപോലെ തന്നെ നമ്മുടെ ദർസുകൾ നടക്കണം. നമ്മുടെ സ്കൂളിൽ അൽഹംദുലില്ലാ 100 കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ, 200 യതീം കുട്ടികൾ, വാപ്പില്ലാത്ത മക്കൾ അല്ല അന്തസ്സിൽ അവർ ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് മറ്റുള്ള കുട്ടികൾ വരുമ്പോലെ ബസ് കയറി വന്ന് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു പോകുന്ന യതീം കുട്ടികൾ. വെറുതെ നടക്കൂല, അതിനൊക്കെ കേസ് ചെലവ് വേണം. കേസ് ഏത് കുട്ടി പഠിക്കുമ്പോഴും ടീച്ചർക്ക് ശമ്പളത്തിന് കുറവൊന്നുമില്ല, അതുപോലെ മറ്റുള്ളവരുടെ ശമ്പളത്തിന് കുറവില്ല. ആ കുട്ടികൾക്ക് ഭക്ഷണം ഫ്രീ കൊടുക്കുന്നു, അത് വെറുതെ ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങി നമ്മൾ എല്ലാ മക്കൾക്കും ഫ്രീ ആയിട്ട് മദ്രസാ വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളിൽ. വേറെ ഒരൊറ്റ സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലങ്ങനെ ഉണ്ടാവില്ല. 100 മാലിന്യങ്ങളെ നിർത്തിയിട്ട് മദ്രസാ വിദ്യാഭ്യാസം കൃത്യമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷമാണ് ആ കുട്ടികൾ അലിഫും ബാവക്കു പഠിച്ച് ഫാത്തിഹ ഖുർആൻ തുടങ്ങുന്ന ദിവസം എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിനൊക്കെ നമ്മളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം, പ്രവർത്തിക്കണം, എല്ലാവരും പങ്കുചേരണം. അതുകൊണ്ട് ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം. ഞാനിങ്ങനെ വിചാരിച്ച് നമ്മളെ ഈ നാദാപുരം പാർക്കടവെന്ന് നമ്മളെ പാർക്കടവെന്ന് പറയാം, കുറ്റിയാടി പാർക്കടവ് വേറുണ്ട്. അപ്പോൾ നാദാപുരം പാർക്കടവെന്ന് പറയുമ്പോൾ തന്നെ പറയാം, നാദാപുരം പാർക്കടവ്, നാദാപുരം എന്ന് പറയുന്നത് നല്ല പ്രശസ്തിയുള്ള, നല്ല പാരമ്പര്യമുള്ള, നല്ല മഹാന്മാരായ ആളുകൾ ജീവിച്ചൊരു പ്രദേശമാണ്. പാർക്കടവ് നാദാപുരമൊക്കെ ആ സ്ഥലത്തിൻ്റെ ഒരു ഏരിയയിൽപ്പെട്ടതാണ്. ഇവിടെയൊക്കെ ഒരുപാട് മഹാന്മാർ ജീവിച്ചവരാണ്. അവർ പലരും നമ്മുടെ പാറക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, നാദാപുരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, ചിലർ കുറ്റിയാടി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ മഹാന്മാർ കിടക്കുന്നുണ്ട്, വലിയ വലിയ ഔലിയാക്കൾ മഹാന്മാർ. മഹാനായ പാറക്കടവ് വലിയ ഖാദി അബ്ദുള്ള മുസ്ലിയാർ നബറുള്ളാഹു ബർക്കതുഹു, ഞാൻ കേട്ടിട്ടുണ്ട് ബാപ്പയിൽ നിന്ന്. അതുപോലെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നബറുള്ളാഹു ബർക്കതുഹു കേട്ടിട്ടുണ്ട്. നമ്മൾ നാദാപുരത്ത് കുത്തുബിത്തങ്ങൾ ദിവസം നടത്തുന്നു, പാറക്കടവിൽ പാറക്കടവ് വലിയ കാലി ദിവസം നടത്തുന്നു, 100 മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുന്നു. പാറക്കടവിൽ ദിവസം നടക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പേരോട് വന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പേരോടെത്തുന്നു. കാരണം ഇത്രയും മുത്തഅല്ലിമീങ്ങളുണ്ട്, അന്ന് ആളുകൾ ഇത്രയൊന്നും വീടുകളില്ല. പേരോട് എന്ന് ഞാൻ പറഞ്ഞ് അത്രയും ദൂരെ വന്ന് ഭക്ഷണം കഴിക്കുന്നു മുത്തഅല്ലിമീങ്ങളുടെ ഓതിപ്പഠിക്കുന്നു. അതുപോലെ നാദാപുരത്ത് അതിൻ്റെ പരിസരങ്ങളിൽ എത്രയോ കിലോമീറ്റർ ഓതി പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണത്തിന് വലിയ ഞെരുക്കമുള്ള കാലമാണ്, ഇന്നെപ്പോലെയല്ല. അതിന് ജനങ്ങൾ അവരെ മക്കൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഈ മുത്തഅല്ലിമീക്ക് ഭക്ഷണം കൊടുക്കണം എന്ന ആവേശം. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ മുത്തഅല്ലിമായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ പോയാൽ വെള്ളിയാഴ്ചയൊക്കെ ചിലപ്പോൾ 45-50 മുത്തഅല്ലിമീങ്ങളുണ്ടാവും. റമദാൻ്റെ വെള്ളിയാഴ്ച ഏതെല്ലോ നാട്ടിൽ നിന്ന് വരുന്നവർ, അവർക്കൊക്കെ നാട്ടുകാർ നോമ്പ് തുറക്കുന്നു, കൂട്ടിക്കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവർക്കും എന്തെങ്കിലും ഒരു പൈസയും ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്, ഇപ്പോഴും കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാദാപുരം ചുറ്റുപാട്. അപ്പോൾ ഈ ചുറ്റുപാടിൽ നമ്മുടെ മുസ്ലിം കുട്ടികൾ യുക്തിവാദികളാകരുത്, നിരീശ്വരവാദികളാകരുത്, ബാപ്പാനെ അനുസരിക്കാത്തവരാകരുത്, ഉമ്മാനെ വകവെക്കാത്തവരാകരുത്. ബാപ്പ മരിച്ചാൽ ബാപ്പക്ക് വേണ്ടി യാസീനോതണമെന്ന് ചിന്തയുള്ള മക്കൾ വേണം, ഉമ്മാൻ്റെ പേരിൽ സദഖ ചെയ്യുന്ന മക്കൾ വേണം,
നല്ല മനസ്സുള്ള മക്കളുമാണ്. അങ്ങനെയുള്ളൊരു മനസ്സുള്ള മക്കളെ വളർത്തിയെടുക്കാൻ ഇന്നത്തെ കാലോചിതമായി ആവശ്യമുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെട്ടു പോകും. അപ്പോൾ കാലോചിതമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനമാണ് സിറാജുൽ ഹുദയുടെ കീഴിൽ ഇവിടെയും നാദാപുരത്തും പെരിങ്ങത്തൂരിലും കുറ്റ്യാടിയിലും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല നമുക്ക് തുറന്നു തന്നത്. അത് അനുഭവിക്കുകയാണ് ആ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും അനുഭവിക്കുകയാണ്. അൽഹംദുലില്ലാ, പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോഴാണ് അവർക്ക് ഇതിൻ്റെ മധുരം ശരിക്ക് കണ്ട് അനുഭവിക്കാം. നമ്മൾ ദിവസം കാണുന്നതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയുക. പുറത്തുനിന്ന് വന്നൊരാൾ ഈ ചുറ്റുപാടും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സിറാജുൽ ഹുദയുടെ ദാറുൽ ഹുദയുടെ വണ്ടികൾ ഇങ്ങനെ ഓടുന്ന് ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ വരുന്ന് എല്ലാ കുട്ടികളും ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു, അതേസമയത്ത് മോറൽ വിദ്യാഭ്യാസം വേറെ നേടുന്നു. സേവനം ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ മതക്കാരും സേവനം ചെയ്യുന്നു, വിവേചനമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ മാത്രമൊന്നുമല്ല, ടീച്ചർമാർ ശമ്പളം പറ്റുന്നവർ എല്ലാവരും ശമ്പളം പറ്റുന്നു. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മുസ്ലിം കുട്ടികളെക്കാൾ കൂടുതൽ അഡ്മിഷന് വേണ്ടി വരുന്നത് അമുസ്ലിം കുട്ടികളാണ്. കാരണം നമ്മുടെ അച്ചടക്കം അതാണ് അവരെ ആകർഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള ഒരു ചുറ്റുപാട് അല്ലാഹു തആല നമ്മുടെ സ്ഥാപനം മുഖേന, സിറാജുൽ ഹുദ മുഖേന നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം റബ്ബ് തന്നു. അതിന് പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹായിക്കുന്നവർ, അധ്വാനിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ എല്ലാവർക്കും പടച്ച റബ്ബേ നീ ഖൈറും ബർക്കത്തും തൗഫീഖും ആരോഗ്യവും സന്തോഷവും മനക്കരുത്തും മനസമാധാനവും എല്ലാം നീ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ഒരു നല്ല ചുറ്റുപാട്, അതിന് എല്ലാവരും സഹകരിച്ചിട്ടാ, അല്ലാതെ ഇതെന്തെങ്കിലും നടക്കുമോ? എന്തെങ്കിലും കാര്യം നടക്കുമോ? സ്ഥലം വാങ്ങണമെങ്കിൽ വലിയ കേസ് വേണം, ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ കോടിക്കണക്കിന് വേണം, സ്ഥലത്തിന് വേറെ കോടികൾ വേണം, എല്ലാറ്റിനും വേണം, കോടികൾ കോടികൾ വേണം. അപ്പം നമ്മളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ചിലപ്പോൾ ഒരു നബിദിന പരിപാടിക്ക് കുട്ടികളോട് മക്കളെ ഞങ്ങളെല്ലാം പുരേന്ന് പൈസ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല മനസ്സുള്ളവരും റസൂലുള്ളാഹിൻ്റെ മൗലിദിന് പൈസ കൊടുക്കും. രാവിലെ പുരേന്ന് ഇറങ്ങുമെന്നുണ്ട് എൻ്റെ ഭാര്യ, ഇതാ എൻ്റെ മക്കളെ മക്കൾ, എൻ്റെ ചെറിയ പേരമക്കൾ, ഈ കുട്ടികൾ ഏ പൈസ വേണമെന്ന് ഉസ്താദ് പറഞ്ഞിന്, ടീച്ചർ പറഞ്ഞിന്, അതുകൊണ്ട് എന്നെ വിടലുണ്ടാവില്ല, പൈസ തരണമെന്ന്. കുട്ടികൾ പോകില്ല, പൈസ വാങ്ങാണ്ട് പോകില്ല. ഞാൻ പൈസ എടുത്തു കൊടുത്ത്, പൈസ എടുത്തു, അത് കുറ്റിയാടിയിലാണ്, പൈസ എടുത്തു കൊടുത്ത്. അങ്ങനെ ഓരോരുത്തരും കൊടുത്തവരായിരിക്കും വിശ്വാസത്തിലുള്ളവരൊക്കെ. അപ്പോൾ ആ കുട്ടികൾ വന്ന് അവർക്ക് വലിയ സന്തോഷം, അവരെ പാട്ടും ബൈത്തും അവർക്ക് ഭക്ഷണവും. കുട്ടികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വകയിൽ വലിയ സന്തോഷം. നമ്മളെ ചെറിയ മക്കളല്ലാതെ പിന്നെ ആരെയും നമ്മൾ സന്തോഷിപ്പിക്കുക? അതിന് നമുക്ക് ഒരു ചെറിയ സംഖ്യ നമുക്ക് കൊടുത്താൽ അതിനേക്കാളും സന്തോഷമുള്ള കൊടുതി വേറെ ഏതാ? ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ലേ? അതൊന്നൊരു വലിയ വിഷയമാക്കിയിട്ട് കാണേണ്ട കാര്യങ്ങളല്ല. അതിനേക്കാൾ എത്ര വിഷയത്തിന് വേണ്ടാത്തതിന് നമ്മൾ ചിലവായി പോകുന്നുണ്ട്, എത്ര ആസ്പത്രി ചിലവാകുന്നുണ്ട്. അപ്പം നന്നായിട്ട് സഹകരിക്കണം, എല്ലാ വിഷയത്തിലും സഹായിക്കണം, സഹകരിക്കണം. നമുക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടാക്കാൻ പറ്റും, അത്രത്തോളം പുരോഗതി ഉണ്ടാക്കാൻ തീവ്രമായ ശ്രമം നടത്തുകയാണ് എളിയ പ്രവർത്തകരായ ഞങ്ങൾ. എത്രയോ ഉറക്കുവച്ചിരുന്നിട്ട് ചേർന്ന് മീറ്റിംഗ് ചേർന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ഇന്നലെയും നമ്മുടെ പ്രിൻസിപ്പാൾ മൂസമാഷും മുനീർ സഖാഫിയൊക്കെ ഇവിടെ ഇത്തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു കുറ്റിയാടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലെ 100 വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ അവിടെ വന്ന് അതിലിടയ്ക്ക് ഇപ്പുറത്ത് ഫോൺ ഇങ്ങനെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണം. എല്ലാവരും അധ്വാനിക്കാൻ, ആ അധ്വാനം, അധ്വാനമില്ലാതെ ഒന്നും നേടാൻ കഴിയില്ല, ഒരു കാര്യവും നേടാൻ കഴിയില്ല. നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ച് നമുക്ക് സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക്, നമ്മുടെ ഭാവി തലമുറക്കുള്ള പുരോഗതിക്ക് നമുക്ക് നന്നായി വർക്ക് ചെയ്യാൻ കഴിയണം. അതിലെല്ലാവരും സഹകരിക്കണം. ഞാനിപ്പം നാളെ ദുബായി പോയപ്പോൾ എൻ്റെ മനസ്സിരിക്കുന്നത് ദുബായി ചുറ്റുപാടിൽ ഒരുപാട് ആളുകളുണ്ട്, പാറക്കടവ് നാദാപുരം ഭാഗത്തുള്ള ആളുകൾ. അവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കുട്ടികളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, അവരെ പഠന പുരോഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, കാരണം അവർക്കധികവും നാട്ടിലുണ്ടാവില്ല, അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടൂല, അവർക്കതിൽ പങ്കെടുക്കാൻ ചിലപ്പോൾ കഴിയില്ല, എപ്പോഴെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് നല്ല ഒരു കുറേ കാര്യം അവരെ മക്കളുടെയും നമ്മുടെ നാട്ടിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ഒന്ന് സംവദിക്കണമെന്ന് എൻ്റെ മനസ്സ് തോന്നി.
അപ്പം ഞാൻ നാദാപുര നന്മ നാദാപുര നന്മ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞാൻ വിചാരിച്ചു. നമ്മളെ സംഘടനയിൽ പെട്ടവരും പെടാത്തവരുമായ പലരുമായി ഞാൻ സംസാരിച്ച് അങ്ങനെ ആദ്യം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കുറ്റിയാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള സാഹിബിനെ ഞാൻ ടെലിഫോണിൽ വിളിച്ചു. അദ്ദേഹം നാട്ടിലാണ്. ടെലിഫോണിൽ വിളിച്ചു, ഡിസംബർ 6 ഒരു സമ്മേളനം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ മിക്കവാറും ഡിസംബർ 1 യു എയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണമെന്ന്. ഓ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ വിളിച്ച് എല്ലാറ്റിനും വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം അടുത്തൊരു പരിപാടിക്ക് എന്നോട് അദ്ദേഹം പറഞ്ഞു നാട്ടിലുണ്ടാവില്ല, അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഈ ആളുകളെ വിളിക്കണമെങ്കിൽ നമ്മളെടുത്ത് അവരെ ടെലിഫോൺ നമ്പർ ഉണ്ടോ? നമ്മളെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ പലരും ദുബായിലുണ്ട്. അവർക്ക് അവരെ വിളിക്കണ നമ്പർ കിട്ടണ്ടേ? അപ്പം ഞാൻ പാറക്കടവ് സ്കൂളിലും നാദാപുര സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞു കുട്ടികളുടെ രക്ഷിതാക്കളുടെ ടെലിഫോൺ നമ്പർ ടീച്ചർമാർ മുഖേന ഉസ്താദ്മാർ മുഖേന ഒന്ന് സംഘടിപ്പിച്ച് തരണമെന്ന്. അപ്പം ചിലപ്പോൾ നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഏതോ ഒരാൾ പറഞ്ഞു പോലും, ഹാ, ഇത് പിരിവെടുക്കാൻ വേണ്ടിയാണ്, ഇത് പിരിവെടുക്കാൻ വേണ്ടിയാണ്. സാധു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇത് പിരിവിന് വേണ്ടിയല്ല, അവരെ മക്കളെ നന്നാക്കാൻ വേണ്ടിയാണ്, അവരെ മക്കളെ പുരോഗമിപ്പിക്കാൻ. അതിനെന്തൊക്കെ വേണം? കാരണം നമ്മളിങ്ങനെ കേൾക്കുകയാണ്, വലിയ വേദനയോടെ കേൾക്കുകയാണ്. രാവിലെ നമ്മളെ വനിതാ കോളേജിലൊന്നും അങ്ങനെ സംഭവിച്ചതായി എൻ്റെ അറിവിൽ ഇല്ല. രാവിലെ കുട്ടികൾ വനിതാ കോളേജിലേക്ക് പോകുന്നു, ഏതെങ്കിലും ഒരു വനിതാ കോളേജിൽ പോകുന്നു, ബാപ്പ കൊണ്ടുപോയിട്ട് കയറ്റി കൊടുക്കുന്നു വനിതാ കോളേജിൽ. ബാപ്പ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഒരു ബൾബ് വല്ലിട്ടാൽ ആ ബൾബ് പെട്ടെന്ന് ഊരിപ്പോരോന്നുള്ളതിന് ഇങ്ങനെ കൈ കുറച്ച് നേരം അവിടെ വെച്ചു പോകും. അതുപോലെ ബാപ്പ അവിടെ തന്നെ പോയി നിന്ന് എന്തിന് ഈ മകൾ ഉരുണ്ട് പോകുന്നുണ്ടോ നോക്കാൻ. കുറച്ച് നേരം നിന്ന് ബാപ്പ തിരിച്ചു പോയി. ബാപ്പ തിരിച്ചു പോയി അങ്ങനെ പുരക്കെത്തുമ്പോഴേക്ക് പിന്നെ ഇവളെ കാണുന്നില്ല, ഇവളെവിടെയാണ് പോയെന്നൊരു വിവരവുമില്ല, പിന്നെ ടെലിഫോൺ തുറക്കുന്നില്ല. എത്ര സംഭവങ്ങൾ! ഇതൊക്കെ നമ്മളെ കുട്ടികളായിരുന്നത്. ഇതിന് പരിഹാരം വേണ്ടേ? ഇതിന് പരിഹാരം ചിന്തിക്കണ്ടേ? അതിനെന്ത് വേണം? അതിനെന്ത് വേണം എന്ന നിർദ്ദേശങ്ങൾ കേൾക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആളുകളെ മുന്നിൽ കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ ഫോൺ നമ്പർ കിട്ടണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺമക്കൾ, അവർ വഴിതെറ്റിപ്പോകാൻ പാടില്ല. അവർ നല്ല നിലക്ക് ജീവിക്കുന്ന ചുറ്റുപാട് വേണം. നമ്മൾ 10-20 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് ഊണ് ഉറക്കു ഒഴിച്ച് നാട്ടിലും അന്യനാട്ടിലൊക്കെ അധ്വാനിച്ച് വിഷമിച്ചിട്ടൊരു കുട്ടീനെ പോറ്റിയിട്ടൊരു 20 വയസ്സാകുമ്പോൾ പിന്നെ ബാപ്പ ഒരു പ്രശ്നമല്ല, ഉമ്മ ഒരു പ്രശ്നമല്ല, കുടുംബം ഒരു പ്രശ്നമല്ല, പിന്നെ പ്രശ്നം എന്താ? പ്രശ്നമൊന്നുമില്ല. പോകുന്ന സമയത്ത് ഒരു ടെലിഫോൺ കൊടുത്ത ഒരു ചെക്കനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു ചെക്കൻ. ആ ചെക്കൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെറിയ ഒരു നമ്പർ, ടെലിഫോൺ നമ്പർ കൊടുത്തു. പിന്നെ അവനുമായിട്ടാണ് കണക്ഷൻ. പിന്നെ ബാപ്പയും പ്രശ്നമല്ല, ഉമ്മയും പ്രശ്നമല്ല. ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് വരുന്നില്ലേ നമ്മളെ നാടുകളിൽ? ഇതിന് പരിഹാരം വേണ്ടേ? അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ? നമ്മൾ ആരായത് ചിന്തിക്കാനുള്ളത്? ആരാണ് ഇത് ചിന്തിക്കാനുള്ളത്? ആരാണ് അതിൻ്റെ പരിഹാരം പറയാനുള്ളത്? ആരുമില്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ? നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ മുൻഗാമികളോട് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ മുൻഗാമികളോട് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ മുൻഗാമികൾ അവരല്ലേ നമുക്കെല്ലാം സമ്പാദിച്ചു തന്നത്? വല്ല പ്രശ്നമുണ്ടോ? പാറക്കടവ് പരിസരങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ മറമാടാനുള്ള ഭൂമിയും നോക്കി നടക്കണ്ട. പാറക്കടവിൽ നല്ല വിശാലമായ കബറിസ്ഥാനിയുണ്ട്. ആരാ? നമ്മളെ മുൻഗാമികൾ സമ്പാദിച്ചു വെച്ചതാ. നമ്മളാരും പൈസ കൊടുത്ത് വാങ്ങിയല്ല. നമ്മളെ മുൻഗാമികൾ നാദാപുരത്ത് മൊതാക്കര വലിയ കബറിസ്ഥാനിയുണ്ട്, അവർ വാങ്ങിവെച്ചതാ. നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മളിവിടെ എന്ത് ചെയ്തു? ചെയ്തവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. പിൽക്കാലത്ത് നമ്മളൊക്കെ മരിച്ച് കാലം കുറേ കഴിയുമ്പോഴും ദാറുൽഹുദയുടെ സ്ഥലം അത് പേരറഹ്മാൻ സഖാഫിൻ്റെ കുടുംബത്തിൻ്റെതല്ല, അതേ മുനീർ സഖാഫിൻ്റെ കുടുംബത്തിൻ്റെതല്ല, താഹാ തങ്ങളുടെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അലിബാഫക്കി തങ്ങളുടെയോ കുടുംബത്തിൻ്റെതല്ല, അത് സമുദായത്തിൻ്റെതാണ്. ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. കുറ്റിയാടിയിൽ 10-25 ഏക്കർ ഭൂമി, അത് സമുദായത്തിനുള്ളതാണ്. നാദാപുരത്ത് കുറേ ഏക്കർ ഭൂമി സമുദായത്തിനുള്ളതാണ്. ബിൽഡിങ്ങുകൾ നമ്മളെല്ലാം മരിച്ചു പോകും, ബിൽഡിംഗ് ഇവിടെ ബാക്കിയുണ്ടാവും. അവിടെ പിന്നെയും സമൂഹം പഠിക്കും, വിദ്യാർത്ഥികൾ പഠിക്കും. ആ കാര്യം അതിനു വേണ്ടി പലപ്പോഴും സ്ഥലം വാങ്ങുമ്പോൾ സഹായിച്ചവരുണ്ട്, ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ സഹായിച്ചവരുണ്ട്, പല സഹായവും നൽകിയവരുണ്ട്. നമ്മളെ നാട്ടുകാർ മാത്രമല്ല, അന്യനാട്ടുകാർ വലിയ സഹായം ചെയ്തവരുണ്ട്.
അള്ളാഹു എല്ലാവർക്കും അവൻ്റെ സഹായം നൽകട്ടെ. ഞാനിത് പറഞ്ഞു വന്നത്, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ആർക്കും പടച്ചവൻ്റെ അടുക്കൽ ഒഴിഞ്ഞിക്കാനൊന്നും കഴിയില്ല. ഞാനൊരു ഹദീസ് പറയട്ടെ. നേരത്തെ നാദാപുരത്ത് പകൽ സമയത്ത് നബിദിന പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ ഹദീസ് പറഞ്ഞിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ എല്ലാ ജനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി, അങ്ങനെ നല്ല മുഅ്മിനീങ്ങളുണ്ട്, നല്ല വിശ്വാസമുള്ള മുഅ്മിനീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട്, അവരെ മുന്നിലേക്ക് ഉസിലിഫത്തിൽ ജന്ന സ്വർഗം അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ആ മുഅ്മിനീങ്ങളെ സമീപത്ത് സ്വർഗമെത്തിയിരിക്കുന്നു. അങ്ങനെ എത്തിയത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ തുസ്ലഫ ലഹുമുൽ ജന്ന, സ്വർഗം അവരെ അടുത്തിങ്ങെത്തുമ്പോൾ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുള്ള പ്രഗത്ഭന്മാര് വലിയ മഹാന്മാര് ഫയതൂന ആദം, അവർ ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ സമീപത്ത് ചെല്ലുന്നു. ഫയഖൂലൂന, ആദൻ നബി അലൈഹിസ്സലാമിനോട് അവർ പോയി പറയുന്നു, യാ അബാനാ, ഞങ്ങളുടെ ഉപ്പാപ്പയായവരെ, ഇസ്തഫ്തിഹി ലനൽ ജന്ന, സ്വർഗമൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണേ, സ്വർഗത്തിൻ്റെ കവാടം ഒന്ന് തുറന്നു തരണേ എന്ന് ആദൻ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ആദൻ നബിയുടെ മറുപടി, വഹൽ അഖ്റജക്കും മിനൽ ജന്നതി ഇല്ലാ ഖതിയത്തു അബീകും, മക്കളെ ഞാൻ മനഃപൂർവ്വമല്ല, മറന്നിട്ടാണെങ്കിലും ഞാൻ സ്വർഗത്തിൽ നിന്ന് എനിക്ക് സംഭവിച്ചു പോയ ഒരു കാര്യം, ആ കാര്യം കൊണ്ടല്ലേ നിങ്ങൾ കൂടി സ്വർഗത്തു നിന്ന് പുറത്തേക്ക് വന്നത്, അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം, അവകാശം, അതിനുള്ള മഹത്വം എനിക്കില്ല മക്കളെ. നിങ്ങൾ ഇതാ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇത് ഹബൂ ഇലാ ഇബിനി ഇബ്രാഹിം ഖലീലില്ലാ, എൻ്റെ ഒരു പൊന്നോമന മോനുണ്ട്, വലിയ മഹാനാണ്, അള്ളാഹാൻ്റെ വലിയ പ്രിയപ്പെട്ട നബിയാണ്, ഖലീലാണ്, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ ഇബ്രാഹിം നബിയോട് പോയി ഈ സ്വർഗമൊന്ന് ഉദ്ഘാടനം ചെയ്തു തരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ മക്കളെ. അതൻ നബി അലൈഹിസ്സലാം പ്രതികരിക്കുകയാണ്, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയോട് വലിയ ബഹുമാനമാണ് ആദൻ നബിക്ക്, എല്ലാ നബിമാർക്കും പരസ്പരം ബഹുമാനമാണ്. അങ്ങനെയാണല്ലോ നബിമാർ, അവരെല്ലാം ഒരേ ആശയത്തിൻ്റെ നേതാക്കളാണ്, പ്രചാരകരാണ്, എല്ലാവരുടെ വിശ്വാസവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരേ വിശ്വാസമാണ്, വിശ്വാസത്തിൽ അവർക്കിടയിൽ ഒരു വീക്ഷണ വ്യത്യാസവുമില്ല, എല്ലാവരും ഒരേ വിശ്വാസക്കാരാണ്. ആ അമ്പിയാക്കളുടെ സ്ഥാനത്തുള്ളവരാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലുള്ള ആലിബിങ്ങൾ, ഉലമാ ഉമ്മത്തീക്ക് അമ്പിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ നബിമാരെ സ്ഥാനത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിലുള്ള ആലിബിങ്ങൾ, അവർക്ക് വലിയ ബഹുമാനമാണ്. പരസ്പരം ഒരു ആലിം തഖ്വയുള്ള ആലിമാണോ എന്നാൽ വേറൊരാലിമിനെ ഇൻസൾട്ടാക്കൂല, വേറൊരാലിമിനെ കുറ്റം പറയൂല. അവർക്കിടയിൽ ചിലപ്പോൾ അമ്പിയാക്കൾക്കിടയിൽ ചില കർമ്മപരമായ കാര്യങ്ങളിൽ അള്ളാഹു തആല വ്യത്യസ്തമായ തീരുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അവർക്കിടയിൽ ബഹുമാനക്കുറവില്ലാത്തതുപോലെ ആലിമീങ്ങൾക്കിടയിൽ ശാഖാപരമായ വിഷയങ്ങളിൽ തീരുമാനത്തിന് ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും, പക്ഷേ ബഹുമാനത്തിനൊരു കുറവുമുണ്ടാകില്ല. ഏതുപോലെ എന്നറിയോ, നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്തോതണമെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്, മറന്നുപോയാൽ രണ്ട് സുജൂദ് ചെയ്യണമെന്നാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് സുബ്ഹിൽ നിങ്ങൾ കുനൂത്തോതണ്ട, നിങ്ങൾ വിത്ർ നിസ്കാരത്തിൽ കുനൂത്തോതണമെന്നാണ്. ഇത് ശാഖാപരമായ വിഷയത്തിലുള്ള വീക്ഷണ വ്യത്യാസമാണ്. പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഷാഫി ഇമാമിന് ബഹുമാനത്തിനൊരു കുറവുമില്ല. ഷാഫി ഇമാമിനോട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോ അവിടുത്തെ പിൽക്കാലത്തുള്ള ശിഷ്യന്മാർക്കോ
ഒരു ബഹുമാനക്കുറവുമില്ല, പരസ്പരം വലിയ ബഹുമാനമാണ്. ഓരോരുത്തർക്കും ഗാഹ്യമായ നിലക്ക് അവർ കർമ്മപരമായ വിഷയങ്ങളിൽ തീരുമാനം പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനത്തിന് കുറവില്ല. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പണ്ഡിതന്മാർ ഈ റൂട്ടിലായിരിക്കും കേട്ടോ. ഒരു പണ്ഡിതന് ചിലപ്പോൾ ഒരു വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുണ്ടാകും, വേറൊരു പണ്ഡിതന് മറ്റൊരഭിപ്രായമുണ്ടാകും. പക്ഷെ അവർ പരസ്പരം കുറ്റം പറയൂല, ഇൻസൾട്ട് ആക്കൂല, ആദരവോടെ ബഹുമാനത്തോടെ കാണും. അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, ഉലമാ ഉൽ ഉമ്മാ, ഈ സമുദായത്തിലെ ശരിയായ പണ്ഡിതന്മാർ. നേരമറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിന് വേണ്ടി അധികാര കൊള്ള നടത്തുന്നവർ വർഗീയത ഉണ്ടാക്കും പോലെ, അവനവൻ്റെ പാർട്ടിയാക്കിയിട്ട് മറ്റുള്ള അലിമീങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ടോ? അവർ സ്ഥാനമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്ന തഖ്വയുള്ള പണ്ഡിതന്മാരാകൂല. തഖ്വയുള്ള പണ്ഡിതന്മാരെ സ്വഭാവം ഇമാമിങ്ങൾക്കിടയിലുള്ളത് പോലെയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം അനുസരിച്ച് വുളു ശരിയാകണമെങ്കിൽ തല മുഴുവനും തടകണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ തടകണം എന്നാണ്. പക്ഷേ ഒരൽപ്പം തടകിയാലും വുളുവിന് കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലല്ല എന്ന് ഷാഫി ഇമാം തങ്ങൾ പറയുമ്പോഴും മാലിക് ഇമാമിനോട് ബഹുമാനത്തിനൊരു കുറവുമില്ല. ഉസ്താദാണ്, വലിയ ബഹുമാനമാണ്. മാലിക് ഇമാം തങ്ങൾക്ക് ഷാഫി ഇമാമിനോടൊരു ബഹുമാനക്കുറവുമില്ല, ശിഷ്യനാണ്, വലിയ സ്നേഹമാണ്. മഹാനായ അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്. പക്ഷേ മസ്അലയിൽ ചില്ലറ വീക്ഷണ വ്യത്യാസമുണ്ട്, പക്ഷേ ബഹുമാനത്തിന് കുറവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. എൻ്റെ ഉസ്താദ് ഷാഫി ഇമാമിന് വേണ്ടി ദുആ ചെയ്യാതെ ഒരു നിസ്കാരവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഷേ ഹംബലി മദ്ഹബിൽ ഖുനൂത് ഓതേണ്ടത് ഫിത്റിലാണ്, സുബിഹിലല്ല. വീക്ഷണ വ്യത്യാസമുണ്ട്, പക്ഷേ പരസ്പര ബഹുമാനത്തിന് കുറവില്ല. ഇതുപോലെയാണ് അമ്പിയാക്കൾ അവർക്കിടയിലും. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മൂത്ത മകന് ഇളയ മകനെ കല്യാണം മകളെ കല്യാണം കഴിക്കാം, ഇളയ മകന് മൂത്ത മകളെ കല്യാണം കഴിക്കാം. അന്നത്തെ നിയമം അങ്ങനെയാണ്, പക്ഷെ ആ നിയമം ഇന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീഅത്തിൽ അത് പറ്റൂല. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ റസൂലിന് ബഹുമാനക്കുറവില്ല, അല്ല വലിയ ബഹുമാനമാണ്. ആദം നബിക്കോ അതാ ഒന്നാമത്തെ ആകാശത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് മിഹ്റാജിന് പോയപ്പോൾ കണ്ടത് തന്നെ ആദം നബിയെയാണ്. സലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതാ മർഹബം ബില്ലിബിനി സാലി വൻ നബിയ സാലി, അള്ളാഹുവിൻ്റെ റസൂലിന് മർഹബ പറയുകയാണ്. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, സർവ അമ്പിയാക്കളും അങ്ങനെയാണ്. പരസ്പരം വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. അതേപോലെയാണ് ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ, അവർക്കിടയിൽ ശാഖാപരമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങളും നിയമ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അവർ പരസ്പരം വലിയ ബഹുമാനമാണ്. ആ ബഹുമാനമില്ലാത്തവനാണോ, ഇൻസൾട്ടാക്കുന്നവനാണോ, നിസാരപ്പെടുത്തുന്നവനാണോ, മനസ്സിലാക്കണം. അവൻ്റെ മനസ്സിൽ തഖ്വയില്ല, പഠിച്ചവനെ പേടിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിലുള്ള ഉലമാ, ഇന്നാഅതൈനാകൽ കൗസർ, ഓ നബിയെ തങ്ങൾക്ക് നമ്മൾ അൽ കൗസർ തന്നു. കസുറ എന്ന് അറബിയിൽ പറഞ്ഞാൽ ധാരാളമുണ്ടായി എന്നാണ് അർത്ഥം. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അർത്ഥം, എല്ലാവർക്കും അറിയാം. കൗസർ എന്ന് പറഞ്ഞാലോ ഫൗഅൽ എന്ന വസ്നാണത് മുതഅല്ലിമീങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ്? ധാരാളം. ഇന്നഅതൈനാകൽ കൗസർ, ഓ നബിയെ തങ്ങൾക്ക് നമ്മൾ തന്നു അൽ കൗസർ, ധാരാളം നന്മ തന്നു.
ഈ ധാരാളം നന്മ കൊണ്ട് ഉദ്ദേശം എന്താണ്? 15 തഫ്സീറാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിച്ചത്. അതിൽ നാലാമത്തെ തഫ്സീർ എന്താണ്? ഉലമാഉൽ ഉമ്മാ അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് പണ്ഡിതന്മാരെ കൊടുത്തു അല്ലാഹു തആല. എന്തിന്? അവിടുന്ന് മുൻപല്ല് പൊട്ടി തെറിച്ചു പോറ്റിയ ഈ ദീൻ, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, ആ ദീന് നാമാവശേഷമാക്കാൻ, അതിൻ്റെ വിശ്വാസം തകർക്കാൻ, നബിയെക്കുറിച്ചുള്ള ബഹുമാനം തകർക്കാൻ, സ്നേഹം തകർക്കാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം തകർത്ത് യുക്തിവാദിയാക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തി അതൊരു കേവല സാധാരണ മനുഷ്യനാണെന്ന് പഠിപ്പിക്കാൻ, ഇവിടെ യുക്തിവാദിയും പുത്തൻവാദിയും അതുപോലെ തന്നെ സമാധാനം കെടുത്തുന്ന വർഗീയവാദിയും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അല്ല മക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഈമാൻ നമുക്ക് നൽകുന്നത് സമാധാനമാണ്, മനക്കരുത്താണ്, സന്തോഷമാണ് എന്ന് പറഞ്ഞ് റബ്ബിലെ റബ്ബിലുള്ള വിശ്വാസത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണ്. അതല്ലേ യാ റബ്ബി സല്ലി അല നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി ബിൻ ജഹന്നമ ഫീ ഖദീബ്. സലാത്തല്ലേ അത്? വലിയ ബറക്കത്തുള്ള സലാത്തല്ലേ അത്? യാ റബ്ബി സല്ലി അല നബീ മുഹമ്മദി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എൻ്റെ റബ്ബേ നീ വലിയ ആദരവോടെയുള്ള അനുഗ്രഹം ചൊരിയണേ, അത് പറഞ്ഞ ഉടനെ പിന്നെന്താ പറയുന്നത്? മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീ, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണത്. റസൂലുള്ളാഹി മദ്ഹ് പറയുകയാണ് സലാത്തിൽ. അതുകൊണ്ടല്ലേ ആ സലാത്ത് പുത്തൻവാദിക്ക് പിടിക്കുന്നില്ല, പുത്തൻവാദി ചൊല്ലുന്നില്ല. ആ സലാത്തിൽ അവൻ അതാ മുഖം ചുളിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുണ്ടതിൽ, ആ മദ്ഹ് അവന് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള കക്ഷികൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മനസ്സിനെ ക്ഷണിച്ച് മനസ്സ് ഉറപ്പിച്ചു നിർത്തുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് നിലനിർത്തുന്ന പണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നാഅതൈനാകൽ കൗസർ, ഓ നബിയേ തങ്ങൾക്ക് അൽ കൗസർ നമ്മൾ നിശ്ചയം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ അൽ കൗസർ, അത് ഉലമാഉൽ ഉമ്മ, ഈ സമുദായത്തിലെ ആലിമീങ്ങളാണ് എന്ന് ഇമാം റാസി നാലാമത്തെ തഫ്സീർ പറയുന്നു. വേറെയും ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീറാണ് ഹൗദുൽ കൗസർ, വേറൊരു തഫ്സീറാണ് നഹറുൽ കൗസർ. നഹറും ഹൗദും തമ്മിലുള്ള വ്യത്യാസം, നല്ല തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുത്ത ഒരു നദി, അതാണ് നഹറുൽ കൗസർ. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിപ്പിക്കുന്നു. അങ്ങനെ ഒരു നദി, അങ്ങനെ അതിന് വ്യാഖ്യാനമുണ്ട്, ഹൗദുൽ കൗസർ. ഹൗദ് എന്ന് പറഞ്ഞാൽ തടാകം, ടാങ്കി അല്ലേ. ഹൗദുൽ കൗസർ, ആ നിലക്കുള്ള പാനീയമുള്ള വലിയ തടാകം, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിലുള്ള തടാകം. ആ തടാകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള നദികളെല്ലാം ഒഴുകിത്തുടങ്ങുന്നു. അങ്ങനെയുള്ള തടാകം, അങ്ങനെ അതിന് തഫ്സീറുണ്ട്. മൂന്നാമത്തെ തഫ്സീർ അൽ കൗസർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളായ തങ്ങന്മാരാണ്. അങ്ങനെയും അതിന് തഫ്സീറുണ്ട്. അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ് ഖിയാമത്ത് നാൾ വരെ മക്കൾ, ധാരാളം നല്ല മക്കൾ, അതും അതിൻ്റെ തഫ്സീറാണ്. നാലാമത്തെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്, ഉലമാഉൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ ദീൻ നിലനിർത്തുന്ന ആലിമീങ്ങൾ,
അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. അവര് മുഖേനയാണ് അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസം, അവിടുന്ന് പഠിപ്പിച്ച കർമ്മം, അവിടുന്ന് പഠിപ്പിച്ച ആശയം ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള പണ്ഡിതന്മാരെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അതും അൽ കൗസർ എന്ന് പറഞ്ഞതാണ്. ഇനിയും അതിന് തഫ്സീറുണ്ട് ഇൻഷാ അല്ലാഹ്, ബാക്കി ഞാൻ നാളെ പറയാം. പറഞ്ഞു വന്നത് ആ മഹാനന്മാരായ അമ്പിയാക്കൾ, അമ്പിയാക്കളുടെ അനന്തരക്കാരായി പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന ആലിമീങ്ങൾ, ഇമാമീങ്ങൾ, അവർ ഖിയാമത്ത് നാൾ വരെ ദീന നിലനിർത്തിക്കൊണ്ടു പോകും. അള്ളാഹുവേ അത്തരത്തിലുള്ള സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും ഏറ്റിത്തരണം. അല്ലാഹ് അവരുടെ പിന്നാലെ നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. അങ്ങനെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദൻ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ മക്കളായ നല്ല മഹാന്മാര് വന്ന് പറയുമ്പോ നിങ്ങൾ ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പോയി ആവശ്യപ്പെടണമെന്ന് ഇബ്രാഹിം നബി പറയാണ്. ഇബ്രാഹിം നബി ആരാണ്? അള്ളാഹു സത്യം ചെയ്ത മഹാനാണ്. ലാ ഉഖ്സിബു ബിഹാദൽ ബലദി وانت حل بهذا البلد ووالد وما ولد എന്താണ് റബ്ബ് സത്യം ചെയ്തത്? ലാ ഉഖസിമു ബിഹാദൽ ബലദ്, ഈ നാട് മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അല്ലാഹ് പറയാണ് ഏത് നാടാണത്? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മക്കത്തുൽ മുക്കറമ, ആ നാട്ടിനെ മുൻനിർത്തി സത്യം ചെയ്യാണ് അല്ലാഹു. ആ നാട്ടിന്റെ ബഹുമാനമാണ് അതേ. ലാ ഉഖസിമു ബിഹാദൽ ബലദ് وانت حل بهذا البلد ആ നാട്ടിന് വലിയ ബഹുമാനം വന്നുപോയി. നേരത്തെ തന്നെ അതിന് ബഹുമാനമുണ്ട്, അതിന് വലിയ ബഹുമാനം ഇപ്പോൾ വന്നുപോയി. എന്താ കാരണം? ഓ എൻ്റെ ഹബീബായ നബി, തങ്ങൾ അവിടെയാ ഉള്ളത്, അവിടെയാ ജനിച്ചത്. അതുകൊണ്ട് നബിയെ തങ്ങൾ ആ ഭൂമിയിൽ ഇറങ്ങിയിരിക്കെ ആ നാട്ടിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ലാ ഉഖസിമു ബിഹാദൽ ബലദി വാന്ത ഹില്ലും ബിഹാദൽ ബലദ്, അത് പറഞ്ഞ ഉടനെ അള്ളാഹ് സത്യം ചെയ്യുന്നത് എന്താണ്? വവാലിദിം വമാ വലദ്, വവാലിദിം വമാ ബലദ്. അതിൻ്റെ ഒരു തഫ്സീർ മഹാനായ ആദൻ നബി അലൈഹിസ്സലാം, എല്ലാ ബാപ്പമാർക്കും ബാപ്പയാണല്ലോ, വാലിദിൻ ബാപ്പയെ തന്നെയാണ് സത്യം. ആദൻ നബിയെ മുൻനിർത്തിയാണ് ആ സത്യം. അങ്ങനെ തഫ്സീറുണ്ട്. വേറൊരു തഫ്സീർ വാലിദിൻ, അതേ ആദൻ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉപ്പാപ്പയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയായ ആ നാടുമായി വലിയ ബന്ധമുള്ള മക്ക എന്ന നാട്ടിനെ നിർമ്മിച്ച് ആ നാട്ടിൽ കഅബ ശരീഫ് പുനർനിർമ്മിച്ച് ലോക ജനങ്ങളെ മുഴുവനും ആ നാട്ടിലേക്ക് ക്ഷണിച്ച ഒരു ഉപ്പാപ്പയില്ലേ, അതാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം വവാലിദിം വമാ വലദ്. ആ ഉപ്പാപ്പയെ തന്നെയാണ് സത്യം. വലദ് വലദ് അതേ വവാലിദിം വമാ വലദ്, ആ ഉപ്പാപ്പയുടെ മകനായി ജനിച്ച മറ്റൊരുപ്പാപ്പയുണ്ടതാണ് നബിയുല്ലാഹി ഇസ്മായിൽ. ആ അമ്പിയാക്കൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വന്നൊരു മോനുണ്ട്, ആ മകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ തന്നെയാണ് സത്യം. ലാ ഉഖസിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിം വമാ ബലദ്. റസൂലുള്ളാഹിനെ മുൻനിർത്തി അള്ള സത്യം ചെയ്യുന്നു. ആദൻ നബിയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മുൻനിർത്തി സത്യം ചെയ്യുന്നു. ആ അമ്പിയാക്കളെ ബഹുമാനം പറയണോ? ആ അമ്പിയാക്കളെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന എല്ലാ ബഹുമാനവും മറ്റുള്ളവർക്ക് കിട്ടാൻ നിമിത്തമായ അതേ എല്ലാവരും എന്നിട്ട് സ്വലാത്തിലുള്ള മൗലായ على حبيبك خير الخلق كلهم ما
മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള മുഖേനയാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മഹത്വവും അള്ളാഹു കൊടുത്തിട്ടുള്ളത്, എല്ലാ നന്മയും ലോകത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് സത്യം. അള്ളാഹ് സത്യം ചെയ്യാണല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞ് എനിക്കും വായു നിർത്തണം, ബാക്കി ഇൻഷാ നാളെ പറയണം. എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാണ്, നമ്മുടെ സ്ത്രീകളുടെ അടുത്തേക്ക് കവർ കൊടുത്തേക്കും, നല്ല വലിയ സംഭാവനകൾ കവറിലിട്ട് നാളെ വരുമ്പോൾ മഹാനായ ബായാർത്ഥങ്ങളുടെ ദുആയിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥന ലഭിക്കാനും അള്ളാഹു പ്രതിഫലം തരാനും എല്ലാവരും നല്ല സംഭാവനകൾ കവറിലിട്ട് കൊണ്ടുവരണം. കവർ സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിറാജുൽ ഹുദയുടെ കലണ്ടർ നമ്മുടെ കുട്ടികൾ തുടക്കത്തിൽ വന്നപ്പോൾ, അപ്പോൾ കുറച്ച് ആളുകളിങ്ങനെ വരികയല്ലേ, മാത്രമല്ല തുടക്കത്തിൽ ഞാനിങ്ങനെ ഈമാൻ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഇന്നത്തെ കാലത്ത് ഒട്ടാകെ വാട്സപ്പ് അതും ഇതുമായിട്ട് യുക്തിവാദത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഷെയ്ത്താൻ്റെ അനുയായികളുണ്ട്. അതുകൊണ്ട് യുക്തിവാദം കൊണ്ട് ഇവിടെ ഒരു ചുക്കും നേടാൻ കഴിയൂല, ഒരു സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. കുറേ കൊള്ളക്കാരെയും കുറേ അക്രമികളെയും കുറേ വർഗീയവാദികളെയും ഒക്കെ വാർത്തെടുക്കാൻ കഴിയുമെന്നല്ലാതെ ഒരു നന്മയും യുക്തിവാദം കൊണ്ടുണ്ടാവില്ല എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ സംസാരിച്ച്. ആ സമയത്ത് ശ്രദ്ധ മാറിപ്പോയത് മനസ്സിലാക്കിയാണ് മുത്തയാലിമികളോട് കലണ്ടർ കുറച്ച് കഴിഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാവരും കലണ്ടർ കിട്ടാത്തവരൊക്കെ കിട്ടിയവരായാലും തിരക്കില്ല, കലണ്ടർ വാങ്ങിയിട്ട് നേരത്തെ തൂക്കിയത് പീടിയലാണെങ്കിൽ അടുത്തത് പുരയിൽ, നേരത്തെ തൂക്കിയ പുരയിലാണെങ്കിൽ അടുത്തത് പീടിയൽ, ഇനി ഒരു പീടിയൽ ഒരു പുരയിലും തൂക്കിയിട്ട് അടുത്ത പീടിയൽ, ഇനി അതും തൂക്കിപ്പോയിട്ട് അപ്പുറത്തെ റൂമിൽ, അങ്ങനെ എല്ലാവരും ഓരോ കലണ്ടർ പോകുമ്പോൾ അങ്ങോട്ട് വാങ്ങാം. എൻ്റെ കലണ്ടർ എല്ലാ സ്ഥലത്തും കലണ്ടർ തൂങ്ങിക്കട്ടെ. കയറി വരുമ്പോൾ തന്നെ സലാം ചെല്ലാൻ നല്ല സന്തോഷമുണ്ടാകും, കാരണം ഇത് സുനീൻ്റെ പടിയാന്ന് ഉറക്കും സിറാജുള്ളത് എൻ്റെ കലണ്ടർ കണ്ടാൽ. അപ്പോൾ എന്നെ സലാം ചെല്ലാനൊന്നും മേടിക്കണ്ട. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാം, ഞാൻ അതിനർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പോയി പറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി ലസ്തു ബിസാഹിബി ദാലിക, ഞാൻ അതിന്റെ അർഹനല്ല, ഞാൻ അതിന്റെ വക്താവല്ല, ഞാൻ അള്ളാഹുവുമായി വലിയ അടുപ്പമുള്ള ആളാണ്, പക്ഷെ അതൊക്കെ എത്രയോ ബേക്കിലാണ്, മുന്നിലല്ല. നിങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്തതിനാ മൂസാ നബീനെ കരുതിക്കോളൂ, മൂസാ നബീന്റെ അടുത്ത് പൊയ്ക്കോളൂ. അള്ള വലിയ ബഹുമാനം കൊടുത്ത് സംഭാഷണം നടത്തിയ ആളാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു, അവർ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പോകുന്നു. ഓരോറ്റ നബിയും പറയുന്നില്ല കേട്ടോ, എന്ത് നിങ്ങൾ അള്ളാഹിനോട് ഡയറക്റ്റ് പറഞ്ഞോളി, ഡയറക്റ്റ് പറഞ്ഞോളിന്ന് പറയില്ല. കാരണം ഇവിടെ എന്തെങ്കിലും കിട്ടണം ചിലപ്പോൾ അമ്പിയാക്കളോട് പറയേണ്ടി വരും, ഔലിയാക്കളോട് പറയേണ്ടി വരും, കടം കിട്ടണേ പൈസക്കാരോട് പറയേണ്ടി വരും, പഠിച്ചവനെ കടം തരണോ എന്ന് ഊത്തിനെ കടം കിട്ടുമോ. അതുകൊണ്ട് പഠിച്ചവനോട് പറഞ്ഞുകൂടാന്നല്ല, പഠിച്ചവനോട് വേറെ പറയണം, ഇതിന് ഈ മുതലാളിക്ക് തരണമെന്ന് മനസ്സ് തോന്നിപ്പിക്കേണ്ട ആളല്ലേ, കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ആളല്ലേ, അതുകൊണ്ട് അള്ളാഹിനോട് വേറെ പറയണം, പക്ഷേ മുതലാളിനോട് പറഞ്ഞുകൂടാതെ തരാൻ പറ്റുമോ. അതുപോലെ തന്നെ രോഗമാകുമ്പോൾ ഡോക്ടറോട് പറഞ്ഞുകൂട, പഠിച്ചവനോട് പറഞ്ഞു, രോഗം മാറ്റുന്ന അല്ലേ, അതുകൊണ്ട് ഡോക്ടറോടൊന്നും പറയാൻ പറ്റൂല, അതറിയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു വിഡ്ഢി തന്നു ഞാൻ വേറെ എന്തുണ്ടോ, മേജിയത്ത് കൊടുത്ത അമ്പിയാക്കളോട്, കറാമത്ത് കൊടുത്ത ഔലിയാക്കളോട്, അവരൊക്കെ പറഞ്ഞ് അള്ള കൊടുക്കാനല്ലേ, കൊടുക്കുന്നവൻ അല്ലയാണ്, അതിന് നിമിത്തം എന്ന നിലയ്ക്കല്ലേ നമ്മൾ മഹാന്മാരെ സമീപിക്കുന്നത്. അപ്പൊ സ്വർഗം പഠിച്ചതാരാ അള്ളാഹ്? അള്ളാഹിന്റെ സ്വർഗം അടുത്തെത്തിയിട്ടുണ്ട്, മുഅ്മിനീങ്ങളെല്ലാം സ്വർഗം ഇങ്ങനെ കാണുകയാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടണം, ഉദ്ഘാടനം ചെയ്ത് കിട്ടണം. അതിനാണ് ആദം നബിനെ സമീപിച്ച് വലിയ വലിയ മഹാന്മാർ പോയിട്ട് സമീപിച്ചത്. അതുപോലെ തന്നെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ആദം നബി പറഞ്ഞയച്ചു, ആദം നബി മൂസാ നബിന്റെ അടുത്ത് പറഞ്ഞയച്ചു, മൂസാ നബി അലൈഹിസ്സലാം ലസ്തു ബിസാഹിബി ദാലിക ഇദ്ഹബു ഇലാ ഈസാ കലിമത്തില്ലാഹി വറൂഹിഹി, വലിയ ബഹുമാനമുള്ള ആളാ ഈസാ നബി അലൈഹിസ്സലാം, അവിടെ പോയിക്കോളി, ഞാൻ അതിൻ്റെ ആളല്ല, ഉദ്ഘാടനത്തിന് എനിക്ക് അധികാരമില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തിലും ലസ്തു ബിസാഹിബി ദാലിക, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനല്ല. ഫയതൂന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹിയായ ഹദീസ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ വന്ന് പറയുന്നു സ്വർഗം ഞങ്ങൾ അടുത്തുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. അവർ പറയാണ് നബിയേ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരണേ, ഉദ്ഘാടനം ചെയ്ത് തരണേ, സന്തോഷമുള്ള വീട്, തഖ്വയോടെ ജീവിക്കേണ്ട വീട്,
അതേ സന്തോഷത്തോടെ ബിസിനസ് നടത്തേണ്ട കച്ചവട സ്ഥാപനം, സന്തോഷത്തോടെ മുങ്ങേണ്ടുന്ന സ്ഥാപനം, അത് നമ്മൾ ആദരവുള്ള മഹാന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാറില്ലേ? വീട് ഉദ്ഘാടനത്തിന് തങ്ങളെ ക്ഷണിച്ചില്ലേ? വീട് ഉദ്ഘാടനത്തിന് ഒരു ആലിമിനെ ക്ഷണിച്ചില്ലേ? എന്തേ കാരണം? നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മളേറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ഓപ്പൺ ചെയ്ത് തരിക എന്നത്, അത് വലിയ സന്തോഷമല്ലേ? സ്വർഗത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആളെ കിട്ടണം. അതിനാണ് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയഖൂമു ഫയുദനു ലഹു. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അതിൻ്റെ ആളല്ല എന്ന് പറയുന്നില്ല, അതിൻ്റെ വക്താവ്, ഉദ്ഘാടനത്തിന് അർഹതയുള്ള നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. സ്വർഗം പടച്ചതും റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്, ലോകത്തുള്ള എല്ലാം പടച്ചതും റസൂലുള്ളാഹിക്ക് വേണ്ടി തന്നെയാണ്. അതല്ലേ യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലുദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹദീസിൽ അമീമി വലൻ യദിഖ റസൂ ലല്ലാഹി ജഹു കബീബ് ഇദൽ കരീമു തജല്ല ബിസ്മി മുന്തഖീമി ഫഇൻ മിൻ ജൂദിക الدنيا وضرتها ومن علومك علم اللوح والقلم يا ربي صل على من هلا بالحرم طه الرسول الذي قد خص بالكرم. അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ഏറ്റവും ബഹുമാനമുള്ള നബിയേ, യാക്രമൽ ഖൽഖീമ ലിമൻ അലൂദു ബിഹി, തങ്ങളല്ലാതെ അഭയത്തിന് വേറെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത സൽക്കർമ്മത്തിന് പ്രതിഫലം കൊടുക്കുന്ന, ദുഷ്കർമ്മത്തിന് ശിക്ഷ കൊടുക്കുന്ന, പടച്ചവൻ്റെ കോടതി കണക്ക് നോക്കുന്ന ഘട്ടം വരുമ്പോൾ തങ്ങളല്ലാതെ രക്ഷപ്പെടുത്താനില്ല നബിയേ. ഫഇന്ന മിൻ ജൂദിക ദുനിയാവ ദറതഹ വമിൻ ഉലൂമികൈൽ മല്ലൂഹി വൽഖാലബി. ഒക്കെ ഓ നബിയേ തങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല തങ്ങൾക്ക് തന്നിട്ട് തങ്ങളുടെ ഔദാര്യത്തിൻ്റെ ഭാഗമാണ് സ്വർഗവും തങ്ങളെ വകയാണ്, എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വകയാണ്, അല്ലാഹ് തരുന്ന രാജാവാണ്, അല്ലാഹുവിൻ്റെ റസൂൽ അതിനെ മുഴുവനും നിമിത്തമായ നേതാവാണ്. അതുകൊണ്ടല്ലേ റബ്ബുൽ ആലമീൻ അല്ലാഹ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സർവലോകത്തിനും അനുഗ്രഹത്തിന് നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനോട് പോയിട്ടാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നത്. നബിതങ്ങൾ പറയുന്നു, ഫയൂദനു ലഹു, എഴുന്നേറ്റ് അല്ലാഹുവിനോട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു. ഇത് പടച്ചവൻ സൃഷ്ടിച്ച ലോകമാണല്ലോ, അതിനൊക്കെ പറ്റുന്ന ആളായിട്ട് എന്നെ നിശ്ചയിച്ചത് അല്ലാഹു ആണല്ലോ, അല്ലാഹുവിനോടുള്ള നന്ദി കുറഞ്ഞുകൂടല്ലോ, അദബ് കുറഞ്ഞുകൂടല്ലോ. അതേ അത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചതന്നെയാണെങ്കിലും ചെയ്യുന്ന സമയത്ത് റബ്ബിനോടൊന്ന് ചോദിക്കൽ അദബാണല്ലോ. നിക്കാഹി നിശ്ചയിച്ചത് ബാപ്പയും ഉമ്മയും ആണെങ്കിലും നിക്കാഹിനിറങ്ങുമ്പോൾ ഉമ്മാൻ്റെ ഒരു സമ്മതമെടുക്കൽ, ഒരു ബാപ്പാൻ്റെ സമ്മതമെടുക്കൽ, ഒരമ്മാമൻ്റെ സമ്മതമെടുക്കൽ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ, അത് വലിയ അദബാണല്ലോ. അള്ളാഹുവിനോടുള്ള അദബ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതമെടുക്കുന്നു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, അതെന്താണ്? വതുർസലുൽ അമാനത്തു വറഹ്മു ഫയഖൂബാനി ജംബതൈ സിറാത്തി യമീനൻ വസിമാല. അവിടെ രണ്ട് വസ്തുക്കൾ വരുന്നു, രണ്ട് വസ്തുക്കൾ അല്ലാഹു തആല ഒരു രൂപമാക്കിയിട്ട് രണ്ട് വസ്തുക്കളെ അല്ലാഹ് കൊണ്ടുവരുന്നു. എവിടെ? ഈ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോകണമെങ്കിൽ
അതാ ഒരു പാലം കടക്കാനുണ്ട്. ആ സിറാത്ത് പാലം നരകത്തിൻ്റെ മേലെയാണ്, ജഹന്നമിൻ്റെ മേലെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ പാലത്തിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷേ ആ പാലത്തിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് വസ്തുക്കൾ വലത്തും ഇടത്തും അല്ലാഹു തആല സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അവിടെ വന്ന് നിൽക്കുകയാണ്. എന്താണ് ആ സാധനം? ഒന്ന് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാലോ, അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. സുഹൃത്തുക്കളെ, ബാപ്പാക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് മക്കളെക്കുറിച്ച്, ഉമ്മാക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് മക്കളെക്കുറിച്ച്. അതേ എൻ്റെ മക്കൾ നല്ല നിലക്ക് തന്നെ വളരണം, എന്നെ അനുസരിക്കുന്നവരാകണം, ഞാൻ മരിച്ച യാസീനോന്ന മക്കളാകണം. അന്നലക്കുള്ള ഒരു കുടുംബത്തിലല്ലാതെ മകളെ കൊണ്ടുപോയി പണം കണ്ടിട്ട് ഏത് പുത്തൻവാദിക്കും കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ മക്കളുണ്ടായിട്ട് ഉപ്പാപ്പ മുശിരിക്കാണ്, യാസീനോ നീട്ടൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് കന്നുകാലിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ട് മടങ്ങി വരുന്ന പേരമക്കളുണ്ടാകരുത്. കല്യാണം അന്വേഷിക്കുമ്പോൾ ഉത്തരവാദിത്വമുണ്ട്, ബാപ്പക്ക് ഉത്തരവാദിത്വമുണ്ട്, ഉമ്മാക്കുത്തരവാദിത്വമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മക്കളെ പഠിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട്, അതേ പണക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അള്ള കൊടുത്തതാണേ പണം, അതാ പ്രസവിച്ച് വരുമ്പോൾ ഒരുനയാകാശം കയ്യിലില്ല, അത് അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്താൻ പരമാവധി ചെലവഴിക്കണം, സാധുക്കളെ സഹായിക്കാൻ ചെലവഴിക്കണം, അതേസമയത്ത് സ്വന്തം മക്കളെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം, മക്കളെ പുരോഗതിക്ക് ചെലവഴിക്കണം, ഭാര്യയെ സന്തോഷിപ്പിക്കണം, അതുപോലെ ആവശ്യമുള്ളതൊക്കെ ചെയ്യണം. ഉത്തരവാദിത്വമുണ്ട്, പണക്കാരൻ ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ അതാ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ കുറേ പഠിച്ചു, പഠിക്കാൻ സഹായിച്ചതാരാണ്? സമുദായമാണ്. ഈ പാവപ്പെട്ട ഞാൻ അന്യരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ദർസിലോദി പഠിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഖത്തറിലും ദുബായിലുമൊക്കെയുള്ള ആയിരക്കണക്കിന് ആളുകൾ കൊടുത്ത വരിസംഖ്യയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സമുദായത്തോട് ഉത്തരവാദിത്വമുണ്ട്, നാട്ടിനോട് ഉത്തരവാദിത്വമുണ്ട്, കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്, മുസ്ലിം സമുദായത്തോടുണ്ട്, ഈ രാഷ്ട്രത്തോടുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അതുപോലെ മുതിർന്നവർക്ക് മുതിർന്നവരുടെ ഉത്തരവാദിത്വമുണ്ട്, അങ്ങനെ അധ്യാപകന്മാർക്ക് അവരുടെ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ മുന്നിലേക്ക് വരുന്ന മക്കളെ പഠിപ്പിക്കാൻ കൃത്യമായി അവർ ഹാജറുണ്ടാകണം. മദ്രസയിലെ ഉസ്താദ്, 7 മണിക്ക് തുടങ്ങുന്ന മദ്രസ 7:25 കയറി വരുന്ന മുഅല്ലിമുണ്ടാകാൻ പാടില്ല. 7 മണിക്ക് മുമ്പ് ഉസ്താദുമാർ മദ്രസയിൽ ഹാജറാകണം, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉമ്മമാരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 7 മണിക്ക് തുടങ്ങുന്ന മദ്രസ 6:55 എൻ്റെ മകൻ അവിടെ എത്തിയാലേ തുടക്കത്തിലുള്ള ബർക്കത്തിൻ്റെ ദുആ കിട്ടുള്ളൂ, അവിടെ എത്തിയാലേ ഉസ്താദിന് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ ധാരണ ഉമ്മമാർക്കുണ്ടാകണം. ഞാൻ പറയട്ടെ, മദ്രസ വലിയ ജോറുള്ള കെട്ടിടമാണ്, എല്ലാ സ്മാർട്ട് ക്ലാസുകളും മദ്രസയിലുണ്ട്, എല്ലാ സൗകര്യവും നമ്മുടെ സ്കൂളിലുണ്ട്, പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതെല്ലാമുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, എല്ലാ സ്കാനിനുള്ള സൗകര്യവും എല്ലാ എക്സ്റേക്കുള്ള സൗകര്യവും എല്ലാ ഓപ്പറേഷനുള്ള സൗകര്യവുമുള്ള വലിയൊരു ഹോസ്പിറ്റൽ, പക്ഷേ അവിടെ ഡോക്ടറില്ലെങ്കിലോ? ഇനി ഡോക്ടർ കൃത്യമായിട്ടുണ്ട്, രോഗി വരുന്നില്ലെങ്കിലോ? ഈ ആശുപത്രി സംവിധാനിച്ചിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ നമ്മളെ മദ്രസകളും കോളേജുകളും സ്കൂളുകളുമൊക്കെ നല്ല ജോറായി സംവിധാനിച്ചിട്ട് കുട്ടികൾ കൃത്യത്തിനെത്തുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തമാണേ ഉമ്മമാരെ. അതുപോലെ രക്ഷിതാക്കളെ, മുഅല്ലിം സുഹൃത്തുക്കളെ, അധ്യാപകന്മാരെ, ഉത്തരവാദിത്തം എന്നത് വലിയ വിഷയമാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നമ്മളതാ
സമൂഹം നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തത് സ്നേഹിച്ച് പോറ്റുമ്പോ നമ്മൾ ശരിക്ക് നഹ്വ് പഠിക്കണം, സർഫ് പഠിക്കണം, കിതാബ് പഠിക്കണം. ആലിമീങ്ങളാകാനാണ് സമുദായം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ ആലിമീങ്ങളായേ പറ്റൂ. നമ്മൾ അതാ മൊബൈൽ ഫോണിൽ നമ്മളെ സമയം തീർന്നു പോകരുത്, ചെലവഴിച്ചു പോകരുത്, വാട്സപ്പുമായി ഇരുന്ന് കിതാബ് പഠിക്കാതെയായി പോകരുത്. ഉത്തരവാദിത്വം എന്ന് പറയുന്ന വലിയ സംഗതിയാണ്. സിറാത്ത് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഗതിയെ ഒരു രൂപമാക്കിയിട്ട് അല്ലാഹു തആല കൊണ്ട് നിർത്തുന്നു. രണ്ടാമത് നിർത്തുന്ന വസ്തു എന്താണ്? നബിതങ്ങൾ പറയുന്നു വറഹമു, കുടുംബ ബന്ധം. അതിനെ ഒരു രൂപമാക്കിയിട്ട് അല്ലാഹു തആല പാലത്തിൻ്റെ ഇപ്പുറത്ത് നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ജേഷ്ഠനോട് മിണ്ടാത്തവരില്ലേ? അനുജനോട് അനങ്ങാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്. അമ്മാമനുമായി ശണ്ട കൂടുന്നവരില്ലേ? മരുമകൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാത്തവരില്ലേ? ഉമ്മാൻ്റെ അനുജത്തീൻ്റെ വീട്ടിൽ പോകാത്തവരില്ലേ? ഉമ്മാൻ്റെ ജേഷ്ഠത്തിയുമായി മിണ്ടാത്തവരില്ലേ? ജേഷ്ഠത്തി അനുജത്തി തമ്മിൽ ശണ്ട കൂടുന്നവരില്ലേ? ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റിയവരില്ലേ? ഉപ്പാൻ്റെ അനുജൻ ജ്യേഷ്ഠൻ അവരെ അവഗണിക്കുന്നവരില്ലേ? എന്നാലില്ലോ, ഒരു ദുആക്കും ഉത്തരം കിട്ടൂല, ഒരമലും സ്വീകരിക്കൂല. ചില ആളുകളുണ്ട്, അതെ, അവർക്ക് ഔലിയാക്കളിൽ വലിയ വിശ്വാസമാണ്, മഖബറുകളിലേക്ക് പോവുകയാണ്, ഔലിയാക്കളെ പിന്നാലെ നടക്കുകയാണ്. അതൊക്കെ ഔലിയാക്കളാണെങ്കിൽ നല്ലത് തന്നെ, തട്ടിപ്പിലും വെട്ടിപ്പിലും ആരും പോയി പെട്ടുപോകണ്ട. എന്നാൽ ആലിമീങ്ങളോട് വലിയ ബഹുമാനമാണ്, തങ്ങന്മാരോട് ബഹുമാനമാണ്. പക്ഷേ ജ്യേഷ്ഠനുമായിട്ട് എത്രയോ കൊല്ലമായി തെറ്റാണ്, അനുജനുമായിട്ട് തെറ്റാണ്, അമ്മാമനുമായിട്ട് തെറ്റാണ്. ഒരൊറ്റ ദുആക്ക് ഏത് വലിയ ദുആ ചെയ്താലും നീ സദസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ ദുആക്ക് ഉത്തരം കിട്ടൂല കേട്ടോ. കുടുംബബന്ധം മുറിക്കുന്നവര് ദുആക്ക് ഇജാബത്തില്ല, അവന്റെ അമല് സ്വീകരിക്കൂല. സിറാത്ത് പാലം കടക്കുമ്പോ കടന്നു പോകാൻ അനുവദിക്കാത്ത വിധം പാലത്തിന്റെ ഒരു ഭാഗത്ത് റഹ്മ എന്ന് പറയുന്ന കുടുംബബന്ധത്തെ അല്ല രൂപമാക്കി നിർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല ഖുൽതു, നബി തങ്ങൾ പറയാണ്, ബി അബി അന്ത വ ഉമ്മീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയമുറു അവ്വലുക്കും കൽ ബർഖി, ആ പാലം കടന്നു പോകുന്ന കക്ഷികളിൽ ഒന്നാമത്തെ ബേച്ചുണ്ട്. ആ ഒന്നാമത്തെ ബേച്ച് അതാ മിന്നറിയുന്നത് പോലെ ലൈറ്റിൻ്റെ വേഗതയിൽ, അതേ കറണ്ടിൻ്റെ വേഗതയിൽ, അതുപോലെയുള്ള വേഗതയിൽ വളരെ സ്പീഡിൽ പാലത്തിൻ്റെ മേലെ ഒന്നാമത്തെ ബേച്ച് കടന്നുപോയി. അത് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, അബി അന്ത ഉമ്മീ അയ്യു ശയ്ഇൻ അമക്കമരിൽ ബർഖി, എന്താ നബിയെ പറഞ്ഞത്? എൻ്റെ ബാപ്പാനെ തങ്ങൾക്ക് സമർപ്പിക്കും, എൻ്റെ ഉമ്മാനെ തങ്ങൾക്ക് സമർപ്പിക്കും, എൻ്റെ ബാപ്പയും ഉമ്മയും ഒക്കെ. ഓ നബിയെ, തങ്ങളെ കഴിച്ചിട്ടേ ഉള്ളൂ. ആ പറഞ്ഞതെന്താണ്? മിന്ന പോകും പോലെ പോകുമെന്ന് പറഞ്ഞത് എന്താണ്? നബി തങ്ങൾ പറയുന്നു, മിന്നറിയുന്നത് കാണാറില്ലേ, അതെത്ര പെട്ടെന്നാണങ്ങ് നടക്കുന്നത്, അതുപോലെ വളരെ സ്പീഡിൽ ഒന്നാമത്തെ ബേച്ച് പാലം കടന്നുപോയി. പിന്നെ ചിലർ കാറ്റിൻ്റെ വേഗതയിൽ പോയി, സുമ്മക്കമരി തൈരി, പിന്നെ ചിലർ പക്ഷിയുടെ വേഗതയിൽ പോയി, മറ്റ് ചിലർ നടന്നു പോകുന്നവരുടെ ആ സ്പീഡിൽ പോയവരുണ്ട്. എന്തേ ഈ സ്പീഡിനൊക്കെ വ്യത്യാസം വരുന്നത്? തജിരീബിഹിം അമലുഹും, ആ പാലത്തിൻ്റെ മേലെ പോകാൻ അവരെ സഹായിക്കുന്നത് അവരെ അമലുകളാണ്. അമലെത്രത്തോളം നല്ലതാണോ, ആത്മാർത്ഥതയുള്ളതാണോ, നല്ല പ്രവർത്തനമാണോ, അതനുസരിച്ച് സ്പീഡിൽ പോകാൻ കഴിയുന്നു. വനബിയുക്കും, നിങ്ങളെ നബി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി പാലത്തിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഉമ്മത്ത് കടന്നു പോവാണ്. യഖൂൽ, ആ നബി അവിടെ വെച്ചും അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാണ്, യാ റബ്ബി സല്ലിം, എൻ്റെ റബ്ബേ രക്ഷപ്പെടുത്തണേ, ഈ പാവപ്പെട്ട നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നേതാവായി ആ പാലത്തിൻ്റെ സമീപത്തും നിന്നിട്ട് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ വന്ന ചിലരുടെ അമലുകൾ പോരാ, അവർ കൃത്യമായി നിസ്കരിച്ചിട്ടില്ല, അവർ നോമ്പെടുത്തിട്ടില്ല, അവർ വേണ്ടാത്തത് പലതും ചെയ്തു പോയി, പറഞ്ഞുപോയി, അവർ നല്ല കാര്യങ്ങളിൽ പിന്നിലായി പോയി. അതിനാൽ ഹത്തായ ജീ അർജുലു, ഒരാൾ വന്ന് നോക്കുമ്പോ ഫലായ സൈറ ഇല്ലാ സഹ്ഫാ, പാലത്തിന്റെ മേലെ കൂടെ മിന്ന് പോകട്ടെ, കാറ്റ് പോകട്ടെ, പക്ഷി പോകട്ടെ, നടക്കുന്ന വേഗത പോകട്ടെ, ഒന്നും കഴിയാതെ ഇല്ലാ സഹ്ഫാ, നടക്കാനും കഴിയാതെ പാലത്തിന്റെ മേലെ അതാ നിറങ്ങിപ്പോവുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിറങ്ങി നിറങ്ങി അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നവരും ഉണ്ട്. ആ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പടച്ചവന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന കൊക്കകളുണ്ട്. അതേ ആ വലിയ കൊക്കകൾ, ആ വലിയ കൊക്കകൾ, ആ കൊക്കൾ റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പടച്ചവന്റെ നിർദ്ദേശത്തിൽ കൊളുത്താൻ അല്ലാ നിർദ്ദേശിച്ചവർക്ക് കൊളുത്ത് കിട്ടിപ്പോയി. ചിലര് ആ കൊക്ക കൊണ്ട് പരിക്ക് പറ്റിയിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ചിലര് പരിക്ക് പറ്റി രക്ഷപ്പെടുന്നില്ല, കൊക്ക പിടിച്ച് അവനെ നരകത്തിൽ വലിച്ചിട്ട് പോയി. അങ്ങനത്തെവരുമുണ്ട്. വല്ലദീ നഫ്സു അബീ ഹുറൈറാ, അബൂ ഹുറൈറയല്ലാഹു എന്ന് പറയാണ്, ഈ അബൂ ഹുറൈറയുടെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്ന ഖഅറ ജഹന്നമ ലസബഈന ഖരീഫാ, അപ്പാലത്തിന്റെ മേലെ നിന്ന് വല്ലവരും അങ്ങ് വീണുപോയാൽ ആ ആളിക്കത്തുന്ന തീയിന്റെ താഴോട്ടുള്ള ആഴം 70 കൊല്ലം യാത്ര ചെയ്താലെത്താത്ത ദൂരം താഴോട്ട് ആഴമുള്ളതാണ് ജഹന്നം. ഓ സുഹൃത്തുക്കളെ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് സ്വർഗത്തിലേക്ക് കടക്കുന്നവരെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അവിടെയും റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ്, ഓ ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ സ്നേഹിക്കുക, ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾക്ക് സേവനം ചെയ്യുക, ഉത്തരവാദിത്വം നിർവഹിക്കുക, അവിടുന്ന് കൽപ്പിച്ച കുടുംബബന്ധം ചേർക്കുക, അയൽവാസികൾക്ക് നന്മ ചെയ്യുക, പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതിരിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക, ഉമ്മബാപ്പയെ പരിഗണിക്കുക, അതേ മക്കളെ നന്നാക്കി വളർത്തുക, ഭർത്താവിനെ വഞ്ചിക്കാതിരിക്കുക, ഭാര്യയെ ചതിക്കാതിരിക്കുക, ഭാര്യയെ അവഗണിക്കാതിരിക്കുക, പരിഗണിക്കേണ്ടതിന് പരിഗണിക്കുക, സ്നേഹം നൽകുക, സമാധാന പ്രേമികളായി ഒരു മതക്കാരോടും വർഗീയതയില്ലാതെ ഒരാളെയും ശല്യം ചെയ്യാതെ ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ നല്ല റൂട്ടിൽ ശരിയായ മാർഗത്തിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ജീവിച്ചാലോ ജഹന്നമല്ല സ്വർഗത്തിലാണ് തീരാത്ത കാലം സന്തോഷമാണ്. അതിനെ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, കാരണവന്മാരെ, ആ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ. സലാത്ത് മാഖൂൽ മുഹമ്മദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ വലിയ സന്തോഷം നൽകട്ടെ. ഞങ്ങളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ സലാത്ത് ഒന്നോ രണ്ടോ കുട്ടികൾ മൈക്കിൽ സലാത്ത് ചൊല്ലുന്നു, വേറെയുള്ള കുട്ടികളൊക്കെ അച്ചടക്കത്തിൽ കേൾക്കുന്നു, അതാണല്ലോ നമ്മളെ സ്കൂളിലൊക്കെ പതിവ്.
അതിന് പകരം ഉസ്താദേ എന്നോടൊരിക്കൽ സുഖകാര്യം പറഞ്ഞു, പിന്നെ മീറ്റിംഗിൽ പറഞ്ഞു, ഉസ്താദേ എല്ലാ കുട്ടികളും സലാത്തി വലരാക്കിയാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ലക്ഷക്കണക്കിന് സലാത്ത് എത്തൂലേ. നമ്മുടെ സ്കൂളുകളിൽ നിന്ന്, നമ്മുടെ മദ്രസകളിൽ നിന്ന് എല്ലാ മക്കളും ഒന്നിച്ച് സലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ലക്ഷക്കണക്കിന് സലാത്ത് എത്തൂലേ. നമുക്ക് അങ്ങനെയാക്കിക്കൂടെ എന്നൊരു സാധാരണക്കാരനായ മാക്കൂൽ മുഹമ്മദ് ഹാജി ഞങ്ങളെ ഉണർത്തിയപ്പോ ഞങ്ങളെല്ലാവരും അത് സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, നല്ല ചിന്തയുള്ള സാധാരണക്കാരുണ്ടാകാം, പണ്ഡിതന്മാരുണ്ടാകാം, നല്ല ചിന്തയുള്ള പലരും ഉണ്ടാകാം. അല്ലാഹു അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഖബറിൽ അല്ലാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സലാത്ത് ധാരാളം ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയണം. ഞാൻ ഇന്നലെ രാവിലെ സുബ്ഹി നിസ്കാരത്തിൽ ഒരു പള്ളിയിൽ ചേർക്കൂടി. ആ പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്ന മുഅദ്ദിൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് അദ്ദേഹം ഇഖാമത്ത് കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി മേലിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസല്ലിം എന്നൊരു സലാമും കൂടി കൂട്ടിച്ചേർക്കണം. സലാത്തിൻ്റെ കൂടെ ഒരു സലാമും കൂടി കൂട്ടിച്ചേർക്കണം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സലാത്തിൻ്റെ കൂടെ അല്ലാഹു തആല സലാമും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലാത്ത് മാത്രം ചൊല്ലുന്നത് നല്ലതല്ല, അതിൻ്റെ കൂടെ സലാമും കൂടി വേണമെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സലാത്ത് ചൊല്ലുമ്പോൾ അവിടെ ഒക്കെ സലാമും കൂടി കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വസല്ലിം. അപ്പോൾ റസൂലുള്ളാഹി നബിയുടെ സലാത്തും സലാമുമായി. അതിൻ്റെ പുറമെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെയും കൂടി കൂട്ടിച്ചേർക്കുന്നത്, ആല് മുഹമ്മദിനെയും കൂടി കൂട്ടിച്ചേർക്കുന്നത് അത് വളരെ നല്ലതാണെന്നാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസല്ലിം. ആല് മുഹമ്മദ് എന്നതിന് പല മാനയുമുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹിന്റെ കുടുംബമെന്നാണ്, മറ്റൊന്ന് ആല് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീകളും ആല് മുഹമ്മദിൽ പെടുമെന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും അതിൽപ്പെട്ടവരാണ്. അപ്പൊ അതിനും വലിയ വ്യാപ്തിയുള്ള അർത്ഥമുണ്ട്. അപ്പൊ സലാത്ത് ചൊല്ലുമ്പോ സലാമും കൂടി കൂട്ടിച്ചൊല്ലണം എന്ന് ആ ഇഖാമത്ത് കൊടുത്ത മുതഅല്ലിമിനോട് ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പൊ സലാത്തും സലാമും അസ്സലാത്തു അലാ നബി വസലാമു അലാ റസൂൽ അസ്സഫീഉൽ അബ്ത്വഹി വൽഹബീബിൽ അറബി. നമ്മളെ വീടുകളിലൊക്കെ റബീഉൽ അവലിൽ സലാത്ത് നടക്കണം. സലാത്ത് നടക്കുമല്ലോ ഒരു മങ്കൂസ് മുലി തോതിയാൽ എത്ര സലാത്ത കൂട്ടത്തിൽ ചൊല്ലിപ്പോകും. സറഫല്ലാ മോദിയാൽ എത്ര സലാത്ത് ചൊല്ലിപ്പോകും. എല്ലാ വീട്ടിലും മൗലിദ് നടക്കണം. പഴയകാലത്ത് സർവ്വ വീടുകളിലും മൗലിദ് ഉണ്ടായിരുന്നു. കൂടുതൽ ആളെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? എന്നാൽ കുറഞ്ഞ ആളെ ക്ഷണിച്ചോളൂ. ആരെയും ക്ഷണിക്കാൻ കഴിയാതെയുണ്ടോ? എന്നാ ഭാര്യയും മക്കളും ഉമ്മയും ഒക്കെ ഇരുന്നങ്ങ് ചൊല്ലിക്കോളൂ. ഒരു മൗലിദ് അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ച മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, റസൂലുള്ളാഹിന്റെ പേരിലെ സലാത്ത് നമ്മളെ വീട്ടിലൊന്ന് ഓതട്ടെ എന്ന് ചിന്തിക്കണം, ഓതണം, ഓതിക്കണം. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ചോദിക്കണം. ഇനിയൊന്ന് പറയട്ടെ, ഞാൻ പലപ്പോഴും ഉണർത്താറുള്ളതാണ്, നിർബന്ധമായ സലാത്താണ് നിസ്കാരത്തിൽ, നിർബന്ധമായ സലാമാണ് നിസ്കാരത്തിൽ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാതെ നിസ്കാരമില്ല, വഅലാ ആലി മുഹമ്മദ് പറയാതെ പൂർണ്ണമല്ല, അസ്സലാമു അലൈക അയ്യുഹ നബി പറയാതെ നിസ്കാരമില്ല. ആകയാൽ നിസ്കാരമെന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സലാത്തും സലാമും കൃത്യമായി നടക്കുന്ന ഒരു വലിയ കർമ്മമാണ്. അത് കൃത്യമായി അങ്ങ് നിർവഹിക്കണേ യുവാക്കളെ. സുബ്ഹിക്ക് കിടന്നുറങ്ങല്ലേ, സുബ്ഹിക്ക് കിടന്നുറങ്ങല്ലേ. അല്ലാഹു അല്ലേ ആരോഗ്യം തന്നത്? അല്ലാഹു അല്ലേ ഭക്ഷണം തന്നത്? സുബ്ഹാനല്ലാഹ്. ക്യാൻസർ പിടിച്ചിട്ട് റബ്ബ് കാക്കട്ടെ, ക്യാൻസർ പിടിച്ചിട്ട് വേദന കൊണ്ട് സഹിക്കാത്തതിനാൽ സുബ്ഹിക്ക് ഉറങ്ങാൻ കഴിയാത്ത എത്ര രോഗികളുണ്ട്, രാത്രിയിൽ ഉറക്കം വരാത്ത എത്ര മാനസിക രോഗികളുണ്ട്. സുബ്ഹാനല്ലാഹ്, വേദന സഹിക്കാതെ ഉറക്കം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ല ആരോഗ്യം തന്നില്ലേ, മനസ്സമാധാനം തന്നില്ലേ, ഉറക്കം തന്നില്ലേ, ഉണർവ് തന്നില്ലേ, കിടക്കാൻ വീടും കട്ടിലുമൊക്കെ തന്നില്ലേ, എല്ലാം തന്ന റബ്ബല്ലേ.
അവന്റെ പ്രിയപ്പെട്ട നബിക്ക് സലാത്തി എല്ലാം എഴുന്നേൽക്കടോ, ആ നബിക്ക് സലാം പറയാൻ എഴുന്നേൽക്കടോ, എൻ്റെ പേര് വിളിച്ച് അള്ളാഹു അക്ബർ പറയാൻ എഴുന്നേൽക്കടോ, എൻ്റെ ഖുർആനിൽ ഫാത്തിഹ ഓതാൻ എഴുന്നേൽക്കടോ. അങ്ങനെയല്ലേ പള്ളിയിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയാണ് അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട്, അസ്സലാത്തു ഖൈറും മിനന്നൗം, നിങ്ങൾ ഉറക്കിനേക്കാൾ എത്രയോ നല്ലത് നിസ്കാരമാണ് എന്ന് വിളിച്ച് പറയുമ്പോൾ പൊതപ്തും പൊതച്ച് തിരിഞ്ഞു കിടക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അവൻ്റെ ഹബീബിനെ ബഹുമാനിച്ച് സലാത്തും സലാമും പറയാൻ എഴുന്നേൽക്കാത്ത ഒരു മനുഷ്യനായി പോകല്ലേ. നീ എന്ത് കല്യാണത്തിൻ്റെ തിരക്കിലാണെങ്കിലും ളുഹുർ കളാക്കല്ലേ, അസർ കളാക്കല്ലേ, മഗ്രിബ് നഷ്ടപ്പെടുത്തല്ലേ, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ലേ. ആഹ നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അകന്നുപോയി, അള്ളാഹുമായി അകന്നുപോയി. ഇനി നിനക്കാരാണത്താണിയുള്ളത്? അല്ലയും നീയുമായി അകന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നീയുമായി അകന്നുപോയി. ഏത് തിരക്കുണ്ടെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും കൃത്യമായി നിസ്കരിച്ച് ആ നിർബന്ധമായ സലാത്തും സലാമും ഒന്ന് കൃത്യമായി നിർവഹിക്കണേ. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ പറയാൻ അള്ളാഹു നാളെ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു പത്ത് സലാത്തി ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണേ. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس اللهم نل إخلاص آمين برينا الله صادق لنا من دعاك وترندرت ഒരുപാട് ആളുകൾ പല വിഷയത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ
പറയാത്ത ഒരുപാട് ആളുകൾ, അവരുടെ മനസ്സിൽ ഒരുപാട് വിഷയങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ വിഷയങ്ങളും അറിയുന്ന അല്ലാഹു ജല്ല ജലാലുഹു അവരുടെയും നമ്മുടെയും എല്ലാ പ്രശ്നങ്ങളും അവൻ പരിഹരിച്ചു തരട്ടെ. ധാരാളം ആളുകൾ പല വിഷയത്തിനും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടു ദിവസം മുമ്പ് കുറ്റ്യാടിയിലിരിക്കുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ വന്നു. അയാൾ 7 ആട്ടിനെ നേർച്ചയാക്കിയിട്ടുണ്ട് കുറ്റ്യാടി സിറാജുലിലേക്ക്. 7 ആടുകളെ നേർച്ചയാക്കി എന്തോരാവശ്യത്തിൽ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ശരിക്ക് കൃത്യമായി മലയാളം അറിയില്ല, പറയൂ. അപ്പോൾ 7 ആടുകളെ വാങ്ങാൻ നേരത്തെ തന്നെ അയാൾ 7000 ഉറുപ്പികയുടെ 7 ആട്, അങ്ങനെയാണ് 1 റുപ്യ ഒരു ആട്ടിന് 7000. അപ്പോൾ വന്ന് സംഖ്യ ഏൽപ്പിച്ചു. അപ്പം ഞാൻ അയാളോട് ചോദിച്ച് എന്നിടയ്ക്ക് ഒരു മസാലയും കൂടി പഠിച്ചോളി. ഞാൻ ചോദിച്ച് നിങ്ങൾ 7 ആട്ടിനെ കൊടുക്കുമെന്നോ നേർച്ചയാക്കിയത്? 7000 ഉറുപ്പിക വിലക്കുള്ള 7 ആട്ടിനെ കൊടുക്കുമെന്നോ നേർച്ചയാക്കി? 7000 ഉറുപ്പിക്കുള്ള 7 ആട്ടിനെ എന്ന് നേർച്ചയാക്കിയാൽ അങ്ങനത്തെ 7 എണ്ണത്തിന് കൊടുത്താൽ, 1 ആട്ടിന് കൊടുക്കും എന്ന് ഒരാൾ നേർച്ചയാക്കിയാൽ ആ ആട് അത് ഉദഹിയത്തിൻ്റെ പ്രായത്തിയോ ഉദഹിയത്തിന് പറ്റുന്ന ആടായിരിക്കും. ഞാനൊരാട്ടിന് കൊടുക്കും എന്നൊരു സ്ഥലത്തേക്ക് നേർച്ചയാക്കിയാൽ ആ ആട് ഉദഹിയത്തിന് പറ്റുന്ന ആടായിരിക്കും. ഞാനൊരു പശുവിനെ കൊടുക്കും അല്ലെങ്കിൽ പശുക്കൂട്ടനെ കൊടുക്കും നേർച്ചയാക്കിയാൽ ഉദഹിയത്തിന് പറ്റുന്ന പശുക്കുട്ടിയായിരിക്കും, പശുക്കൂട്ടനായിരിക്കണം. ഒട്ടകത്തെ കൊടുക്കും നേർച്ചയാക്കിയാൽ ഉദഹിയത്തിന് പറ്റുന്ന ഒട്ടകമായിരിക്കണം. അങ്ങനെയാണ് നിയമം. പലർക്കും ആ നിയമം അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ 1 ആട്ടിനെ കൊടുക്കും നേർച്ചയാക്കും, ഏതെങ്കിലും 1 ആട്ടിനെ വകയും കൊടുക്കും, മതിയാവില്ല. ഷാഫി മദ്ഹബിലെ ശരിയായ മഹത്വമതായ അഭിപ്രായം അനുസരിച്ച് അത് മതിയാവില്ല, ഉദഹിയത്തിന് പറ്റുന്ന ആടായിരിക്കണം. ആട്ടിനെ കൊടുക്കും നേർച്ചകൾ. നേരെ മറിച്ച് ഒരാൾ, ഞാനൊരു 10 കിലോ ഉള്ള ആട്ടിനെ കൊടുക്കും, ഞാൻ 10 കിലോ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ പോലെ 7000 ഉറുപ്പ്യൻ്റെ നേർച്ചയ്ക്ക് 7000 ഉറുപ്പ്യൻ്റെ കൊടുത്താൽ മതി. അങ്ങനെ നിർണയിക്കാതെ നേർച്ചയാക്കിയാൽ ആട് അത് ഉദഹിയത്തിന് പറ്റുന്നതായിരിക്കണം. ഞാൻ അയാളോട് മസ്സിൽ പറഞ്ഞു, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല അമാനത്ത് ഉത്തരവാദിത്വം. അയാൾ സാധാരണക്കാരനാണ്. അയാൾ വന്ന് ഇതും പറഞ്ഞ് ഞാനൊന്നും പറയാതെ പോയാൽ പഠിച്ചവനെടുക്കുന്നപ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ ഞാനത് പറയണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം നേർച്ചയാക്കിയതനുസരിച്ചായിരിക്കും അദ്ദേഹം സംഖ്യ തന്നു. അയാൾ ദ്വേർക്കാൻ പറഞ്ഞിട്ട്, ഞാൻ പറയാൻ കാരണതാണ്, അയാൾ ദ്വേർക്കാൻ പറഞ്ഞു. അതുപോലെ എല്ലാം ഉത്തരവാദിത്വത്തിൻ്റെ വലിയ സംഗതിയാണ്. നമ്മളെല്ലാം ഹലാൽ ഹക്ക് വളരെ കൃത്യമായിട്ട് പോകണം. അൽഹംദുലില്ലാ, നമുക്ക് ഒരുപാട് ബസ്സും വാഹനമൊക്കെ അള്ളാഹു തആല സിറാജിൽ നിന്നൊക്കെ തന്നിട്ടുണ്ട്. ചോറാറ്റ വണ്ടി പലിശക്ക് എടുത്തിട്ടില്ല, അടവിനെടുത്തിട്ടില്ല. എന്തേ കാരണം? പലിശയായിട്ട് ബന്ധപ്പെടാൻ കൈ വിലായിച്ചിട്ടാണ്. സൂക്ഷിച്ചിട്ടല്ലാതെ നമ്മളൊരു കാര്യം ചെയ്തുകൂട. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവന്നു. ആ കുട്ടിക്ക് നടന്നുകൂടാ, സ്റ്റെപ്പ് കയറിക്കൂടെ നടന്നുകൂടാ, അങ്ങനത്തെ ഒരു രോഗം 4 വയസ്സിന് ശേഷം വന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നേർച്ചയും കൊണ്ടുവന്നതാണ്. കുട്ടീനെ മന്ത്രിച്ചെല്ലാം കൊടുത്ത് നേർച്ച പൈസ ഒക്കെ വാങ്ങിയേച്ചു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞ്, ആ കുട്ടീൻ്റെ കയ്യിൽ കുറച്ച് പൈസ 2000 നോട്ടാണ് മേലത്തിനുള്ളത്, പിന്നെ കുറേ നോട്ടുണ്ട്, നല്ലൊരു തുക ഉണ്ട്. ഇത് ഈ കുട്ടി ഈ അളുക്ക് എന്ന് പറയും, ചില സ്ഥലത്ത് തൂത്തി എന്ന് പറയും, തൂത്തിയിലിട്ട് വെച്ച പൈസ എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കാർക്കും പൈസ കൊടുത്താൽ അതൊരു തൂത്തിയിൽ ഒരു അളവിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ സമാഹരിക്കുന്നൊരു പരിപാടി. അങ്ങനെ ഈ കുട്ടി തന്നെ ഇട്ട് വെച്ച് സമാഹരിച്ചൊരു പൈസ കുട്ടി തന്നെ സിറാജുലുദ്ദീനിലേക്ക് തരികയാണ് ആ കുട്ടീൻ്റെ രോഗം മാറാന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വാങ്ങാൻ പറ്റില്ല, കാരണം ആ കുട്ടിക്ക് പ്രായമായിട്ടില്ല. പ്രായപൂർത്തി എത്താത്ത കുട്ടി തന്നാൽ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വാങ്ങാൻ പറ്റില്ല. ആ കുട്ടിക്ക് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും ഒക്കെ കൊടുത്തിട്ട് പ്രായമായതിന് ശേഷം കൊടുത്തോട്ടെ, ഇപ്പം വാങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചു കൊടുത്തു. നമുക്ക് ഹലാലായതല്ലാതെ അള്ളാഹ് പൊരുത്തപ്പെടാതെ ഒരു ന്യായാവകാശം പറ്റില്ല, ഒരു സംഗതിയും പറ്റില്ല. അതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ജീവിക്കണം. തളീഖ് അബ്ദുള്ള മുസ്ലിയാരുടെ മകളുടെ കുട്ടി പനി കാരണം ബേബി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു വേർക്കാ പറഞ്ഞു. അദ്ദേഹം വലിയ സേവനം ചെയ്ത ആളാണ്. അള്ളാഹു തആല ആ കുട്ടിയുടെ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. സി എ പരീക്ഷയിൽ വിജയിക്കാൻ ഒരു ചെറുപ്പക്കാരൻ ദ്വേർക്കാൻ പറഞ്ഞു. അള്ളാഹു തആല ആ സി എ പരീക്ഷ എഴുതുന്ന ആരാണോ അവർക്ക് അള്ളാഹു തആല പൂർണ്ണമായ വിജയവും പുരോഗതിയും നൽകുമാറാണ്. കിഡ്നിക്ക് അസുഖമുള്ള കുട്ടിക്ക് ദ്വാ ചെയ്യാൻ അള്ളാഹുവെ ആ കുട്ടിയുടെയും അതുപോലെ കിഡ്നിക്ക് രോഗമുള്ള എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. അള്ളാഹ് ഞങ്ങൾക്കാർക്കും കിഡ്നിക്കും ഹാർട്ടിനും ബ്രെയിനിനും കരളിനും അതുപോലെയുള്ള അവയവങ്ങൾക്കൊന്നും ഒരു രോഗവും തരാതെ നീ ഞങ്ങളെ മരിക്കുന്നത് വരെ ആരോടെ തക്കുമയോടെ ജീവിപ്പിക്കണേ അല്ലാ. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് സീരിയസായ പുളിയാവിലെ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവെ ആ സഹോദരിക്ക് നീ പൂർണ്ണമായ ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാ. ഞാൻ കുറ്റിയാഴ്ച കാണുമ്പോൾ അയാൾക്ക് തീരെ ബോധമൊന്നുമില്ല,
ആളിന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം അൽഹംദുലില്ലാ ഒരുപാട് മാറ്റമുണ്ട്, എന്നാലും പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ല. അള്ളാഹുവേ സുഖീകരിക്കാൻ എപ്പോഴും പള്ളിയിലുണ്ടാകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കുറ്റ്യാടിയിൽ നമുക്ക് നല്ല മനക്കരുത്ത് നൽകിയ ഒരു നല്ല കാര്യത്തിനൊക്കെ സഹകരിക്കുന്ന ഒരാളാണ്. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ രോഗം നീ പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാഹ്. അതുപോലെ വേറെ ഒരു വിമൻസ് കോളേജിലെ ഒരു സ്റ്റാഫ്, ആബിദയുടെ മകന് സുഖമില്ല, നാളെ ടെസ്റ്റ് നടക്കുന്നു, അള്ളാഹുവേ ആ മകന് നല്ല ആരോഗ്യം കൊടുക്കണേ അള്ളാഹ്. ഒരു രോഗവും കൊടുത്തേക്കരുത് അള്ളാഹ്. രണ്ട് ചെറിയ കുട്ടികളുള്ള നമ്മുടെ സ്കൂളിലെ ഒരു രക്ഷിതാവ് സ്തനത്തിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ ആ രോഗം ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, നീ ആ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തി ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. ഇന്ന് കലാജിയിൽ പെട്ടെന്ന് മരണപ്പെട്ട കിഴക്കേ ലബുബക്കർ, ഞാൻ വിവരറിയൽ ഇപ്പോഴാണ് അറിയുന്നത്. അള്ളാഹുവേ അദ്ദേഹത്തെയും ഞങ്ങളെയും, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. ഞങ്ങളുടെ ആമ്പലുകളും സദസ്സുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക وحبيبك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ ഇന്നേ വരെ നടന്ന ഇത്തരം സദസ്സുകളിൽ, ഇവിടെയും നാദാപത്തും കുറ്റ്യാടിയിലും പല സദസ്സുകളിലും ഞങ്ങളുടെ പങ്കെടുത്ത എത്രയോ ആളുകൾ മരിച്ചുപോയി, ആ മരിച്ചുപോയ മുഴുവൻ ആളുകളെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അള്ളാ. ഞങ്ങളെ കൂടെ ഇരുന്ന് വയൽ കേട്ടവരും പറഞ്ഞവരും ദുആ ചെയ്തു തന്നവരും പലരും മരിച്ചുപോയി, അവർക്കിപ്പോൾ ഇത്തരത്തിലുള്ളൊരു സദസ്സ് പങ്കെടുക്കാൻ വകുപ്പില്ല. അവരെ കബറിൽ ഈ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഹ് പറയുന്ന സദസ്സിൻ്റെ ബർക്കത്തും ഈ ദുആയുടെ നന്മയും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ എല്ലാ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സദസ്സ് പങ്കെടുത്തവർ, സംഭാവന തന്നവർ, ഞങ്ങളോട് സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവരെ കബറിലും നീ എത്തിച്ചു കൊടുക്കണേ അള്ളാ. അവരെ കബറുകളെ നീ വിശാലമാക്കണേ അള്ളാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. 16 വയസ്സുള്ള പെൺകുട്ടിക്ക് മാനസിക പ്രയാസം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ പല ആൺകുട്ടികൾക്കും പെൺകുട്ടികളും മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. ഞങ്ങളിൽ പലരും പല പ്രയാസങ്ങൾ, മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ട്. റബ്ബേ ശരീരത്തിന് രോഗമുള്ളവരുണ്ട്, കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, ഹാർട്ടിന് രോഗമുള്ളവരുണ്ട്, അവയവക്കൾ പലതിനും രോഗമുള്ളവരുണ്ട്, പ്രഷറും ഷുഗറും മറ്റു പല രോഗങ്ങളുള്ളവരുണ്ട്. ഏത് ക്യാൻസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ, ഏത് വേദനകളോ കടച്ചിലുകളോ ചൊറിച്ചിലുകളോ എരിച്ചിലുകളോ, ഏത് രോഗം ശരീരത്തിനുണ്ടോ, ചർമ്മത്തിനുണ്ടോ, മനസ്സിനുണ്ടോ, എല്ലിനുണ്ടോ, പല്ലിനുണ്ടോ, തോലിനുണ്ടോ, ഏത് അവയവങ്ങൾക്കുണ്ടോ, എല്ലാം സുഖപ്പെടുത്താൻ കഴിവുള്ള രാജാവാണ് നീ. അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും ബിസിനസ്സിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ബിസിനസ്സുകളിൽ വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ഒരുപാട് പ്രതിസന്ധികളുള്ളവരുണ്ട്. തൊഴിലിൽ പ്രതിസന്ധികളുള്ളവരുണ്ട്. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. പലരുടെയും കയ്യിൽ പണം പെട്ടുപോയിട്ട് തിരിച്ചു കിട്ടാത്തവരുണ്ട്. കൊടുക്കേണ്ട ഹക്കുകൾ കൊടുത്തു വിട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണേ അല്ലാഹ്. സർവ ബിസിനസ്സുകളിലും ജോലികളിലും അധ്യാപനത്തിലും കൃഷികളിലും കുടുംബത്തിലും ശരീരത്തിലും മനസ്സിലുമുള്ള പ്രശ്നങ്ങളെല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാം. കുടുങ്ങിപ്പോയത് സലാമത്താക്കണേ അല്ലാം. കൊടുക്കാനുള്ള കടപ്പാടുകൾ വീട്ടാൻ എളുപ്പം ചെയ്യണേ അല്ലാം. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാം. അല്ലാഹുവേ പലരുടെയും
പല വസ്തുക്കളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാണാതെയായിട്ടുണ്ട്, രേഖകൾ കാണാത്തത് കൊണ്ട് വിഷമങ്ങളുള്ളവരുണ്ട്, പലതും കാണാത്തവരുണ്ട്. നിന്റെ മഹാന്മാർ അങ്ങനെ ഒരു ദുആ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ റബ്ബേ, ഞങ്ങളുടെ ആരുടെ ഏത് വസ്തുക്കൾ കാണാതെയുണ്ടോ നീ പെട്ടെന്ന് ശ്രദ്ധയിൽ കാണിച്ചു തരണേ അല്ലാം. ഏത് വ്യക്തികളെ കാണാതെയുണ്ടോ വിവരം എത്തിച്ചു തരണേ അല്ലാം. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാം. തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ നൽകണേ അല്ലാം. അല്ലാഹുവേ, കച്ചവടം തുടങ്ങിയിട്ട് വളരെ പ്രയാസമായി മനസ്സ് വിഷമിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്, അവരുടെ വിഷമം തീർത്തു കൊടുക്കണേ അല്ലാം. അല്ലാഹുവേ, പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പം ചെയ്യണേ അല്ലാം. പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പം ചെയ്യണേ അല്ലാം. റബ്ബേ, ഖൈറായ ഇണകൾ വേണമെന്നുദ്ദേശിക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാം. ഗർഭിണികളുണ്ട്, ആശുപത്രിയിൽ പ്രസവവേദന കിട്ടി പോയ പെൺകുട്ടികളുണ്ട്, നീ ഖൈറായ സുഖമായ ആരോഗ്യമുള്ള മക്കളെ കിട്ടുന്ന പ്രസവം കൊടുക്കണേ അല്ലാം. വയറ്റിലുള്ള കുട്ടിയെ അതാ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർമാരെ പറഞ്ഞ് പേടിപ്പിച്ച പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹു തന്നത് ഞാൻ പൊരുത്തപ്പെടും എന്ന നിലക്ക് അല്ലാന്റെ മേലെ തവക്കുലാക്കി ധൈര്യത്തോടെ നിക്കുറിഞ്ചൊല്ലി കഴിയുന്ന ഉമ്മമാരുണ്ട്. അവരുടെ മക്കൾക്കൊരു പോറലുമില്ലാതെ നല്ല ആരോഗ്യമുള്ള മക്കളായി നീ കൊടുക്കണേ അല്ലാം. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാം. മക്കളില്ലാത്ത പലരും ഇന്നും വിക്രയിതി വാങ്ങിയവരുണ്ട്, നേർച്ചകളേൽപ്പിച്ചവരുണ്ട്. നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാം. പടച്ച റബ്ബേ, മംഗുലാപുരത്ത് രണ്ട് ദിവസം മുമ്പ് പോയപ്പോൾ മരിച്ചുപോയ പാവപ്പെട്ട ഒരു ഉമ്മയുടെ സ്വർണ്ണ ആഭരണങ്ങൾ മുഴുവനും പാവപ്പെട്ട പെണ്ണാണ്. ഒരു നാലോ അഞ്ചോ പവനിൻ്റെ ആഭരണമേ ആ പെണ്ണിനുള്ളൂ. പക്ഷേ കുടുംബങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും അത് മുഴുവനും സിറാജുൽ ഹുദയിലേക്ക് തന്നു. അല്ലാഹുവേ, ആ ഉമ്മക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ മക്കൾക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. ഹലാലായ സ്വർണം ജീവിച്ചിരിക്കുന്നവർക്ക് ഇവിടെയും സ്വർഗത്തിൽ ധാരാളം സ്വർണം എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഖുർആൻ മനഃപാഠമാക്കുന്ന ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ, പള്ളി മദ്രസകളുടെ കരണ്ടിൻ്റെ കാശടക്കാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ നാട്ടിലും ഞങ്ങളുടെ നാട്ടിലും അധ്വാനിച്ചു പോകുന്ന എത്രയോ റിസീവർമാരുണ്ട്. അല്ലാ, പ്രവർത്തിക്കുന്ന കമ്പറ്റിക്കാരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്, അധ്വാനിച്ച് കിട്ടുന്നതിൽ പരിസംഖ്യ കൊടുക്കുന്നവരുണ്ട്, അധ്വാനിച്ച് കിട്ടുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് ഒരു ശതമാനം വെച്ച് ലാഭവിഹിതം സിറാജുൽ ഹുദയിൽ കൊണ്ടുവന്ന് തരുന്നവരുണ്ട്. നിനക്കവരൊക്കെ അറിയാമല്ലോ അല്ലാ. ചെലവാക്കുന്നതും നേർച്ചെയ്യുന്നതും ഒക്കെ അന്ന അറിയുമെന്ന് നീ നിന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ? നീ അറിയുന്ന കാര്യമല്ലേ? അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാം. ഒരു മുസീബത്തിലും ഒരു പ്രശ്നത്തിലും ഒരു നഷ്ടത്തിലും ഒരു കഷ്ടത്തിലും അവരെയും ഞങ്ങളെയും നീ പെടുത്തരുതേ അല്ലാം. ഞങ്ങൾ നിന്റെ ദീനിനു വേണ്ടി നീ കൊടുത്തതിൽ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ ആദരിച്ച് സൽക്കരിച്ച് ഭക്ഷണവും വെള്ളവും കുടിപ്പിക്കാൻ പരിശ്രമിച്ച് സംഭാവനകളെ ഏൽപ്പിച്ചു തന്ന എത്രയോ മുമ്പിലീകൾ മുമ്പിലാത്തുകളുണ്ട്.
അവർക്ക് ദുന്യാവും ആഖിറവും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. ഞങ്ങളൊന്നും കൊടുക്കാൻ അധികാരമുള്ളവരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഒന്നിനും കഴിവില്ല. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ മക്കളെയും മക്കളെ പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഹക്കും ബാത്തിലുമുള്ളവരാക്കളെ അല്ലാ. ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കളെ അല്ലാ. സർവ മക്കളെയും മക്കളെ പരമ്പരകളെയും ഞങ്ങളുടെ റൂട്ടിൽ തന്നെ ഖൈറിലാക്കി തരണേ അല്ലാ. ദുഷിച്ച സ്വഭാവങ്ങളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ ശൈത്താൻ വഞ്ചിച്ച് ആരിൽ ഉണ്ടാകുന്നു, ശൈത്താനിൻ്റെ ഷെറിൽ നിന്ന്, തടിഹവയുടെ ഷെറിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഞങ്ങൾ ആക്തിബത്ത് നന്നാക്കി സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ട് ദിക്റും ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഇവിടെ മീലാദ് പരിപാടിയുമായും മൗലി